Hello, good evening, my dear friends. Thank you once again. ഒരു പ്രാവശ്യം കൂടെ ഈ ലൈവിൽ നിങ്ങളെ സമീപിക്കുവാൻ ദൈവം നൽകിയ സാവകാശത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ഞാൻ ഉൽപ്പത്തി പുസ്തകം അതിൻ്റെ 26-ാം അധ്യായത്തിൽ നിന്ന് ചില ചിന്തകൾ ഓർപ്പിക്കുവാനാണ് കർത്താവിൽ ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 13-12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുവാൻ ഇപ്പോൾ കർത്താവിൽ താല്പര്യപ്പെടുകയാണ്. ഐ ഹോപ്പ് ദാറ്റ് ഓൾ ഓഫ് യു ക്യാൻ ഹിയർ മീ ബിക്കോസ് യെസ്റ്റർഡേ വെൻ ഐ ട്രൈഡ് ദർ വാസ് എ സൗണ്ട് പ്രോബ്ലം വിത്ത് ദി സിസ്റ്റം. കേൾക്കാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേൾക്കത്തില്ലെങ്കിൽ ദയവായി പറയണേ. ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 15-12 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്, ഇസഹാക്ക് ആ ദേശത്ത് വിതച്ചു, ആ ആണ്ടിൽ 100 മീന് വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീർന്നു. അവൻ ആട്ടിൻകൂട്ടങ്ങളും മാട്ടിൻകൂട്ടങ്ങളും വളരെ ദാസന്മാരും ഉണ്ടായിരുന്നുകൊണ്ട് ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി. എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന്റെ ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്ത്യർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. അബീമേലെക്ക് ഇസ്ഹാക്കിനോട്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ട് പോക എന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്ഹാക്ക് അവിടുന്ന് പുറപ്പെട്ട് ഗെരാർ താഴ്വരയിൽ കൂടാരമിടിച്ചു, അവിടെ പാർത്തു. അതിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ. അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ, ഈ വെള്ളം ഞങ്ങൾക്കുള്ളതെന്ന് പറഞ്ഞു. ഇസ്ഹാക്കിന് ഇടയന്മാർ ശണ്ടയിട്ടു. അവർ അവനോട് ശണ്ടയിട്ടതുകൊണ്ട് അവൻ ആ കിണറിനെ യേശക്ക് എന്ന് പേർ വിളിച്ചു. അവൻ മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടതുകൊണ്ട് അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി, നാം ദേശത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞ് അവനതിന് റഹോബോത്ത് എന്ന് പേര് ഇട്ടു. ഈ സൗണ്ട് കേൾക്കാൻ കഴിയും എന്ന് ഞാൻ കഴിയുമോ എന്ന് ചോദിച്ചിട്ട് ആരും വേണ്ടിയില്ല. കാര്യം കഴിഞ്ഞ ദിവസം പ്രയാസം ഉണ്ടായിട്ടാണ് ഞാൻ ചോദിച്ചത്. ക്യാൻ യു ഓൾ ഹിയർ മീ പ്ലീസ് ടെൽ മീ. ഇവിടെ നമ്മൾ വായിക്കുന്നത്, അബ്രഹാമിന്റെ വാഗ്ദത്ത സന്തതിയായ ഇസഹാക്ക് ഗെരാർ ദേശത്ത് ചെന്ന് പാർത്ത കാലത്ത് തനിക്കുണ്ടായ ഒരു തിക്ത അനുഭവത്തിന്റെ വിവരണമാണ്. തിക്ത അനുഭവം എന്ന് ഞാൻ പറഞ്ഞത്, അവൻ കുറെ കാലം പോയി ആ ദേശത്ത് പാർത്തു. അവിടെ ചെന്ന് പാർത്തതായ സമയത്ത് നമ്മൾ വായിക്കുന്നു, ആ ദേശത്ത് ആ ആണ്ടിൽ അവൻ കൃഷി ചെയ്തു. കൃഷി ചെയ്തപ്പോൾ കൃഷി വളരെയധികം അഭിവൃദ്ധിപ്പെട്ടു. അഭിവൃദ്ധിപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ വായിക്കുന്നത്, ആ ദേശവാസികളായ ആളുകൾക്ക്, ഫെലിസ്ത്യർക്ക്, ഫെലിസ്ത്യ ദേശത്ത് എന്ന് പാർത്ത കാര്യമാണ് എഴുതുന്നത്. ഫെലിസ്ത്യർക്ക് ഈ ഇസഹാക്കിനോട് വല്ലാത്ത പ്രയാസം ഉണ്ടായി. ഇന്ന് രാത്രി ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വിശ്വാസ ജീവിതത്തിൽ കുടികൊള്ളുന്ന ഫെലിസ്ത്യർ എന്ന വിഷയമാണ്. അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ മൈഗ്രേറ്റ് ചെയ്ത് പാർക്കുന്ന ജഡസ്വഭാവം, അതാണ് ഇന്ന് രാത്രി ഞാൻ സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം അതിന്റെ 7-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലൂസ് വിവരിക്കുന്ന വിവരണം അനുസരിച്ച്, നാം രക്ഷിക്കപ്പെട്ട വിശ്വാസികൾ ആണെങ്കിലും രക്ഷിക്കപ്പെട്ട നമ്മിൽ കുടികൊള്ളുന്ന ഒരു പ്രകൃതമുണ്ട്, അതായത് ജഡ പ്രകൃതം. റോമാലേഖന 7-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നു, ഞാൻ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും ഇച്ഛിക്കാത്ത തിന്മയത്രേ ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നന്മ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഞാൻ ഇച്ഛിക്കാത്ത തിന്മ ചെയ്യുന്നുവെങ്കിൽ അത് ഞാനല്ല, എന്നിൽ വസിക്കുന്ന പാപമത്രേ. ആ അധ്യായത്തിൽ തന്നെ അദ്ദേഹം തന്നെ കുറിച്ച് പറയുമ്പോൾ വിലാപഗീതം പാടിയിട്ടുണ്ട്. അതിങ്ങനെയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ടവർ എന്ന് അവകാശപ്പെടുന്ന വിശ്വാസികൾ ആയ നാം ഓരോരുത്തരും ഇന്ന് അധിവസിക്കുന്നത് പാപത്തിന്റെ ബലഹീനതയുള്ള പാപ ശരീരത്തിലാണ്. ഈ ശരീരം പാപനിമിത്തം ഇനിയും മരണത്തിന് വിധേയപ്പെടുന്നതും വീണ്ടെടുക്കപ്പെടുന്നതുമാണ് എന്ന് വായിക്കുന്നുണ്ട്. അത് ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിനായി കാത്തുകൊണ്ട് ഞരങ്ങിക്കൊണ്ട് നാം പ്രത്യാശയാൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ള നമ്മുടെ ജീവിതയാത്രയിൽ പലപ്പോഴും നന്മ ചെയ്യുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നെങ്കിലും ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിച്ചു പോകുന്നു. അങ്ങനെ ഇച്ഛിക്കാത്ത തിന്മ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ മേൽ ഡോമിനേറ്റ് ചെയ്യുന്ന ജഡ സ്വഭാവം അല്ലെങ്കിൽ പാപ സ്വഭാവം അതാണ് ഇഷ്ടമില്ലാത്ത പാപ പ്രവൃത്തി നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ഞാൻ ഇവിടെ ഫെലിസ്തീനെ ഇതിനെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചതിന്റെ കാരണം ഫെലിസ്തീർ എന്ന പേരിനെ മൈഗ്രേറ്റിംഗ് വൺസ് അതായത് കുടിയേറി പാർക്കുന്നവർ എന്നാണ് അർത്ഥം. നമ്മുടെയൊക്കെ നാട്ടില് മാവ്, പറങ്കിമാവ്, പ്ലാവ് മുതലായ വൃക്ഷങ്ങളിൽ മറ്റുള്ള വൃക്ഷങ്ങളുടെ ചിലവിന്മേൽ സുഖമായി പാർത്തുകൊണ്ട് വളരുന്ന ഒരു ചെടിയെ കാണാറുണ്ട്. ഇത്തിൽ എന്നാണ് അതിന്റെ പേര്. ആ ഇത്തിലിന്റെ പേര് ആ മറ്റൊരു വൃക്ഷത്തിന്റെ ആ കൊമ്പുകളിൽ പതിഞ്ഞാൽ അത് പോകുന്നതിനു ചോദിച്ചാൽ ആ മാതൃവൃക്ഷത്തിന്റെ ഏതൊരു വൃക്ഷത്തിന്റെ കൊമ്പിൽ ഇത്തിൽ പിടിപെട്ടു ആ മാതൃവൃക്ഷത്തെ ഉണക്കിയ ശേഷം ഒരു രണ്ടാഴ്ചയോട് കഴിഞ്ഞ് ഇത്തിൽ നശിക്കുകയുള്ളൂ. വിശ്വാസ ജീവിതത്തിൽ നമ്മെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അതിന്റെ പേരാണ് ജഡസ്വഭാവം എന്ന് പറയുന്നത്. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല എന്ന് ഗലാത്തിൽ എഴുതുന്ന അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞിട്ടുണ്ട്. ഈ ജഡസ്വഭാവത്തിന്റെ ചില പ്രത്യേകമാകുന്ന ഗുണഗണങ്ങൾ അല്ലെങ്കിൽ അതിന്റെ പ്രത്യേകമായ ലക്ഷണങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോടൊത്ത് പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ അഭിഷിക്തരായിരിക്കുന്ന ഇസഹാക്ക് ഫെലിസ്തീയ ദേശത്ത് നിന്ന് പാർത്തു. അവിടെ ചെന്ന് അദ്ദേഹം വളരെയധികം ഒരാണ്ടിൽ ചെന്ന് പാർത്ത വർഷം വളരെ കൃഷികൾ അദ്ദേഹം ചെയ്തു. അദ്ദേഹം നിലത്ത് വളരെ കൃഷി ചെയ്ത് ആ കൃഷിയെ ദൈവം വളരെയധികം അഭിവൃദ്ധിപ്പെടുത്തി. അത് 100 മേനി ദേശത്തെ വിതച്ചു. അയാൾ 100 മേനി വിളവ് കിട്ടി. യഹോവ അവനെ അനുഗ്രഹിച്ചു. അവൻ വർത്തിച്ച് മഹാ ധനവാനായി തീർന്നു എന്നാണ് വായിക്കുന്നത്. അപ്പൊ ഈ ഫെലിസ്തീയ ദേശത്ത് നിന്ന് പാർത്ത് അവിടെ അദ്ദേഹം കൃഷി ചെയ്ത് നിലത്ത് 100 മേനി അദ്ദേഹത്തിന്റെ വിതയ്ക്ക് വിളവ് ദൈവം നൽകി. അദ്ദേഹം വർത്തിച്ച് അന്യദേശത്ത് മഹാ ധനവാനായി തീർന്നു കഴിഞ്ഞപ്പോൾ ഈ ഫെലിസ്തീയർ കുടിയേറി പാർക്കുന്നവർ എന്നർത്ഥമുള്ള ഫെലിസ്തീയർ ദൈവജനത്തിന്റെ ശത്രുക്കൾക്ക് ആദ്യമായിട്ട് അവനുണ്ടായ പ്രയാസമാണ് വായിക്കുന്ന 15-ാം വാക്യം. അവർക്ക് അവനോട് ഫെലിസ്തീയർക്ക് അവനോട് അസൂയ തോന്നി. ഫെലിസ്തീയ സ്വഭാവത്തിന്റെ ഒന്നാമത്തെ ലക്ഷണമാണ് മറ്റൊരാൾക്കുണ്ടാകുന്ന ആത്മീകമോ ലൗകികമോ അല്ലെങ്കിൽ ധനപരമോ ആയിട്ടുള്ള അഭിവൃദ്ധിയിൽ സഹിക്കാൻ കഴിയാത്തൊരു മാനസികാവസ്ഥ ഉണ്ടാകുക എന്നുള്ളത്. ഇതിനെയാണ് അസൂയ എന്ന് പറയുന്നത്. മഹാകവി കുമാരനാശാൻ അത എഴുതിയിട്ടുള്ള ഒരു പദ്യത്തിൽ ഇപ്രകാരം അസൂയയെ കുറിച്ച് അത് എഴുതിയിട്ടുണ്ട്. പണ്ടേ ഉണ്ടോ മനുഷ്യനെ കൂടെ പുരോഭാഗ്യത്വമാ ദുർഗുണം കണ്ടേറുന്ന വിവേകശക്തി അതിനെ കൊന്നില്ല ഇന്നേ വരെ മിണ്ടേണ്ട ഹന്ത കഥ ഇത് വെറും മൂർഖത്വമോ മോഹമോ വണ്ടേ നീ തുലയുന്നു വീണയെ വിളക്കും നീ കെടുത്തുന്നത് എന്ന് അദ്ദേഹം ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ മനുഷ്യനെ ഈ മൂർഖ സ്വഭാവമുണ്ട്. ഏത് അസൂയ. ആ അസൂയ അവരിൽ രൂഢമൂലമായിട്ട് അത് വർദ്ധിക്കുന്നു. എന്താണ് ഈ അസൂയ എന്ന് പറയുന്നത്? ഡോക്ടർ VHP അദ്ദേഹത്തിന്റെ ഒരു കമന്ററിയിൽ അസൂയയെ കുറിച്ച് പറഞ്ഞിങ്ങനെ ഇറ്റ്സ് എ സ്പിരിച്വൽ ക്യാൻസർ വിച്ച് ഈറ്റ്സ് അപ്പ് ദ ഇന്നർ ബീങ് ഓഫ് എ പേഴ്സൺ. അതായത് ഒരു മനുഷ്യന്റെ ആന്തരികമായിരുന്ന ഭാവത്തെ കാർന്ന് തിന്നുകളയുന്ന മാരകമായ ആത്മീയ ക്യാൻസറാണ് അസൂയ എന്ന് പറയുന്നത്. മറ്റുള്ള ആളുകൾക്ക് നമ്മളെക്കാൾ മെച്ചമായ നിലയിലുള്ള ഏതെങ്കിലും നന്മകൾ ഉണ്ടായാൽ, ഒരു പക്ഷെങ്കിൽ സാമ്പത്തിക സൗകര്യമാകട്ടെ, അല്ലെങ്കിൽ നമ്മളെക്കാൾ മെച്ചമായ ജോലിയാകട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങളെക്കാൾ മെച്ചമായിരുന്ന വിദ്യാഭ്യാസ ബഹുത്വമാകട്ടെ, അതല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നു എന്നുള്ളതാകട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളെക്കാൾ മെച്ചമായി നാം സംസാരിക്കാൻ കഴിവുള്ളവരാകുന്നു, അല്ലെ ചിന്തിക്കാൻ കഴിവുള്ളവരാകുന്നു, എഴുതുവാൻ കഴിവുള്ളവരാകുന്നു, പ്രസന്റ് ചെയ്യാൻ കഴിവുള്ളവരാകുന്നു എന്നൊക്കെ കാണുമ്പോൾ അത് സഹിച്ചു കൂടാൻ കഴിയാതെ അവരെ അടിച്ച് ഇരുത്തി നിഷ്പ്രഭമാക്കാൻ ഉള്ള ഒരു പ്രത്യേകമാകുന്ന ചേതോവികാരം ഹൃദയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് ഉയർന്നു പോകുന്നു. ഇറ്റ് ടേൺസ് ലൈക്ക് എ സ്പിരിച്വൽ ക്യാൻസർ ആൻഡ് ഈറ്റ്സ് അപ്പ് ദി ഇന്നർ പേഴ്സൺ. അതായത് മനുഷ്യന്റെ ആന്തരികമാകുന്ന അവന്റെ ഭാവത്തെ കാർന്നു തിന്നുന്ന മാരകമായ ക്യാൻസറിന് സമാനമായ ഒരു സ്വഭാവമാണ് അസൂയ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ വായിക്കണം, ഫെലിസ്തീയ ദേശത്ത് എന്ന് വിതച്ച് 100 മേനി വിളവ് വർദ്ധിച്ച് അവൻ വർദ്ധിച്ച് ധനവാനായി കഴിഞ്ഞപ്പോൾ ഫെലിസ്തീയർക്ക് അവനോട് അസൂയ തോന്നി എന്നാണ് പറയുന്നത്. വിശ്വാസികൾ എന്ന് പറയുന്ന ആൾ, ഇവിടെ ഞാൻ വിശ്വാസം പറയുമ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്ന എന്റെ വാക്കുകൾ ഈ സുവിശേഷ വിതരണയിലെ വേർപെട്ട സ്വഭാവങ്ങളെയാണ്. മറ്റുള്ളവരെ ഞാൻ സാധാരണ ആ നിലയിൽ ശ്രദ്ധിക്കാറില്ല.
ശ്രദ്ധിക്കാത്ത ഒരു വിശ്വാസികൾ അവരും വിശ്വാസികളാണ്. എന്നാൽ സുവിശേഷത്തോട് ഏറ്റവും മമത പുലർത്തുന്ന, വചനത്തോട് വളരെ വിശ്വസ്ത പുലർത്തുന്നു എന്നൊക്കെ അവകാശപ്പെടുന്ന ബ്രദറൻ വേർപാട് ബാപ്റ്റിസ്റ്റ് സഭാവിഭാഗങ്ങൾ, ഈ സഭാവിഭാഗങ്ങളിലെ വിശ്വാസികൾ എല്ലാവരും അല്ലെങ്കിലും ചില ആളുകളുടെയൊക്കെ സ്വഭാവ ചേഷ്ടകളെ നമ്മൾ സൂക്ഷ്മമായി വിശകലനം ചെയ്താൽ നമുക്ക് നിഷ്പ്രയാസം കാണാൻ കഴിയുന്ന ഒരു ക്വാളിറ്റിയാണ് ഈ ജലസി അല്ലെങ്കിൽ എൻവി എന്ന് പറയുന്നത്, അസൂയ എന്ന് പറയുന്നത്. അത് വളരെ ആഴമായി വേരുള്ള ഒന്നാണ്. മാതൃവൃക്ഷത്തിന്റെ മേൽ ഒരു വൃക്ഷത്തിന്റെ കൊമ്പുകളിന്മേൽ സ്ഥാനം പിടിച്ച് വേര് അതിന്മേലെടുത്തി ആ വൃക്ഷത്തിന്റെ തായ്വേരികൾ വലിച്ചെടുക്കുന്ന ജൈവരസം അത് അപഹരിച്ച് മറ്റു വൃക്ഷത്തിന്റെ ചെലവിൽ ഉല്ലാസമായി വളർന്നു വരുന്ന ഈ ഇത്തിൽ ചെടി ആ മാതൃവൃക്ഷത്തെ ഏത് കൊമ്പിൽ പറ്റിപ്പിടിച്ചോ ആ കൊമ്പിനെ ഉണക്കിക്കളയുന്ന പോലെ അവരുടെ ജീവിതത്തിന്റെ നന്മകളെ ഇല്ലാതെയാക്കി തീർക്കുന്ന ഒന്നാണ് അസൂയ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പത്രോസിന്റെ ഒന്നാം ലേഖനം രണ്ടാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പൊന്തോസിലും ആസിയിലും ബിതുണ്ടിയിലും കപ്പദോക്കിയയിലുമായി ചിതറിപ്പാർക്കുന്ന പ്രവാസികളും പരദേശികളുമായ വിശുദ്ധന്മാർ അപ്പോസ്തലനായ പത്രോസ് ലേഖനെഴുതുമ്പോൾ വിശ്വാസി നീക്കിക്കളയേണ്ട ചില കാര്യങ്ങളുടെ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്. ആകയാൽ സകല ദുഷ്ടതയും, രണ്ടാമത് പറയുന്ന സ്ഥാനത്തിന്റെ പേരാണ് അല്ല അസൂയയും. ആകയാൽ സകല ദുഷ്ടതയും എല്ലാ ചതിവും വ്യാജഭാവവും അസൂയയും എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനം എന്ന മായമില്ലാത്ത പാൽ ഒഴിപ്പാൻ വാഞ്ചിപ്പിൻ. അപ്പോൾ അവിടെ നീക്കിക്കളയേണ്ടവ ലിസ്റ്റ് പറയുമ്പോൾ അതിൽ ഒന്ന് പറയപ്പെടുന്ന അസൂയയെ കുറിച്ചാണ്. ഇത് രക്ഷിക്കപ്പെട്ടവരും രക്ഷിക്കപ്പെടാത്തതൊന്നുമില്ല, എല്ലാ മനുഷ്യ ശരീരത്തിലും, അതായത് ജീവിതത്തില് അതിന്റെ ഇന്റൻസിറ്റിക്ക്, അതായത് തീവ്രതയ്ക്ക് ഏറെ കുറവുകളുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാ മനുഷ്യനും ഒരളവ് വരെ അസൂയയുണ്ട്. മറ്റൊരുത്തനെ സ്വീകരിക്കാൻ മറ്റൊരുത്തനെ ലഭിക്കാത്ത അംഗീകാരമോ ലഭിക്കാത്ത സ്വീകരണമോ ലഭിക്കാത്ത അപ്ലിഫ്റ്റ്മെന്റോ ഒക്കെ വേറൊരാൾക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ അത് സഹിക്കാൻ കഴിയാത്ത മനസ്സിന്റെ ഒരു അസ്വസ്ഥത അനുഭവത്തെയാണ് അസൂയ എന്ന് പറയുന്നത്. ഇവിടെ ഫെലിസ്ത്യർക്ക് ഈ കൃഷി ചെയ്ത് വർദ്ധിച്ചു വർദ്ധിച്ചു മഹാധനവാനായി ഇസ്ഹാക്ക് മാറിക്കഴിഞ്ഞപ്പോൾ സഹിക്കാൻ വയ്യാത്തൊരു മാനസികാവസ്ഥ ഉണ്ടായി. നമ്മൾ വായിക്കുന്നു, അവർക്ക് അവനോട് അസൂയ തോന്നി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഇത് വിശ്വാസികളെ തകർത്ത് കളയുന്ന അല്ലെങ്കിൽ നമ്മിൽ വസിക്കുന്ന ജഡ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും ഭയാനകമാകുന്ന ഒരു ആത്മിക ക്യാൻസറാണ് എൻവി, അതായത് അസൂയ എന്ന് പറയുന്നത്. ഇത് പ്രത്യേകം മനസ്സിലാക്കണം. ഇസ്ഹാക്ക് ഫിലിസ്തീനിൽ നിന്ന് അവനുണ്ടായ ഏറ്റവും ആദ്യത്തെ ദോഷം, ഒന്ന്, അവർക്ക് അവരോട് അസൂയ തോന്നി. അസൂയ കൊണ്ട് ഒരു മനുഷ്യൻ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ വെറും മനുഷ്യനല്ല, ആൽബർട്ട് ഐൻസ്റ്റീനാ. ആൽബർട്ട് ഐൻസ്റ്റീൻ അദ്ദേഹം ആണ് ആറ്റം ബോംബിന്റെ അടിസ്ഥാന തത്വം കണ്ടെത്തി അത് അതിനുള്ള ക്രമീകരണമൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോ ചില ആളുകൾ ലോകത്തെ മുഴുവനായി സംഹരിക്കുന്ന ഒരു സംഹാരം വസ്തുവിനെ കണ്ടുപിടിക്കുവാനായിട്ട് അങ്ങേക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, ആറ്റം ബോംബിനേക്കാൾ അതിഭയാനകവും അതിനേക്കാൾ അധികം മാനവരാശിയെ കൊന്നെടുക്കുന്നതുമായ മറ്റൊരു ദുർശക്തിയുണ്ട് മനുഷ്യനിൽ, അതാണ് അസൂയ എന്ന് പറയുന്നത്. അതില്ലെങ്കിൽ ഈ ബോംബ് ഒരിക്കലും പൊട്ടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ മനുഷ്യ ഹൃദയത്തിലെ ഏറ്റവും ഭയാനകമായിരിക്കുന്ന ഒരു സ്വഭാവ വിശേഷമാണ് അസൂയ എന്ന് പറയുന്നത്. അത് ജഡസ്വഭാവമാണ്. ഈ ജഡസ്വഭാവത്തെ കീഴ്പ്പെടുത്തുവാൻ ഒരു വിശ്വാസിക്ക് സാധിക്കേണ്ടതാണ്. രണ്ടാമതായി നമ്മൾ വായിക്കുന്നത് ഇവിടെ ഇവൻ അസൂയ എന്ന് മാത്രമല്ല, അടുത്ത വായിക്കുന്നത് എന്നാൽ അവന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ പിതാവിന് ദാസന്മാർ കുഴിച്ചിരുന്ന കിണറൊക്കെയും ഫെലിസ്തീർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. വെള്ളം കൂടി മുട്ടിക്കുക എന്നുള്ളതാണ് ഫെലിസ്തീരുടെ രണ്ടാമത്തെ കർമ്മപരിപാടി. അതായത് ആ മുടക്കുക, നന്മ മുടക്കുക, നന്മകൾക്ക് മുടക്കുക. അതായത് ഒരുത്തന് അവന്റെ ജീവിതത്തിൽ ഒരു അനുഗ്രഹം ഉണ്ടാകുമെങ്കിൽ ആ അനുഗ്രഹത്തിന്റെ നീറവുകളെ മണ്ണിട്ട് നികത്തുക എന്നുള്ളതാണ് അസൂയക്കാരൻ ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തി, അല്ലെങ്കിൽ ഫെലിസ്തർ ചെയ്ത രണ്ടാമത്തെ പ്രവൃത്തി. ഇസ്ഹാക്കിന്റെ പിതാവായ അബ്രഹാമിന്റെ കാലത്ത് അവന്റെ ദാസന്മാർ കുഴിച്ച കിണറുകളെല്ലാം ഈ ഫെലിസ്തീർ മണ്ണിട്ട് നികത്തിക്കളഞ്ഞു. ഇനി കിണറിനകത്ത് വെള്ളം ഉണ്ടെങ്കിൽ അല്ലേ നീ കൃഷി ചെയ്ത് വർത്തിച്ച് വർത്തിച്ച് മഹാധനവാനായി തിരികെയുള്ളൂ. അതിന്റെ പണി ഞങ്ങളുടെയിലുണ്ട്, ഞങ്ങളുടെ കാര്യം ചെയ്യാം. നിന്റെ പിതാവായിരുന്ന അബ്രഹാം കുഴിച്ച കിണറെല്ലാം ഞങ്ങൾ മണ്ണിട്ട് നികത്തും, പിന്നെ നീ എവിടെ നിന്ന് വെള്ളം കോരി ഒഴിച്ച് ഈ കൃഷി ഒന്ന് വളർത്തും എന്ന് ഞങ്ങൾ അറിയണം എന്നാണ് ഇവർ പറഞ്ഞത്. നോക്കണം, അനുഗ്രഹത്തിന്റെ നീറവുകളെ മണ്ണിട്ട് നികത്തുക എന്നുള്ളതാണ് ഫെലിസ്തീർ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തി. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജഡസ്വഭാവത്തിന്റെ ഒന്നാമത്തെ ദുർസ്വഭാവം അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തി എന്ന് പറയുന്നത് ദൈവജനത്തോടുള്ള കഠിനമായ അസൂയ, അവരെ അവരെ നശിപ്പിക്കുക. രണ്ട്,
അവരുടെ അനുഗ്രഹത്തിന്റെ നീറുറവുകൾ മണ്ണിട്ട് നികത്തുക. അവർക്കുണ്ടാകുന്ന അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ ശുശ്രൂഷകൾ, അതിന്റെ വേദികൾ, അവസരങ്ങൾ, ഇതൊക്കെ മണ്ണിട്ട് നികത്തിക്കളയുക. ഇത് ഫിലിസ്ത്യർ ചെയ്യുന്ന രണ്ടാമത്തെ പ്രവൃത്തിയാണ്. മൂന്നാമതായി അവർ ചെയ്ത ദോഷത്തെ കുറിച്ച് പറയുന്നത് അതിന്റെ 16-ാമത്തെ വാക്യമാണ്. അതായത് ഉൽപ്പത്തി പുസ്തകം 26:16 അവിടെ ഇങ്ങനെ പറയുന്നു, അബീമേലേക്ക് ഇസ്ഹാക്കിനോട്, ഫിലിസ്ത്യ രാജാവായ അബീമേലേക്ക് ഇസ്ഹാക്കിനോട് പറയുന്ന ഒരു വാക്ക വായിക്കുന്നത്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടു പോക എന്ന് പറഞ്ഞു. അപ്പൊ ഫിലിസ്ത്യർ ചെയ്യുന്ന ദോഷങ്ങളിലെ അല്ലെങ്കിൽ വിശ്വാസികൾ കുടികൊള്ളുന്ന ജഡസ്വഭാവം കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ദോഷങ്ങളിലെ മൂന്നാമത്തെ ദോഷം ഇവിടെ പറയുന്നത്. ഇപ്പൊ ഞാൻ ഓർപ്പിച്ചല്ലോ, ഫെലിസ്തീയർ വിശ്വാസിയിൽ കുടികൊള്ളുന്ന ജഡസ്വഭാവത്തിന്റെ നല്ല ഒരു ചിത്രമാണ്. അവർ ആദ്യ ഒന്നാമത് ചെയ്യുന്നത് ദൈവത്തോട് ദൈവജനത്തോടുള്ള അസൂയ, അന്തമില്ലാത്ത അസൂയ. രണ്ട്, ഇവിടെ അനുഗ്രഹത്തിന്റെ നീറവുകൾ മണ്ണിട്ട് നികത്തിക്കളയുക. ആ മൂന്നാമതായി ചെയ്തതാണ്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ടുപോകുക, പറഞ്ഞയക്കുക, ഓടിച്ചു വിടുക, ആ ഉപദ്രവിക്കുക. ഇതൊക്കെ ഫെലിസ്തീയ സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇന്നത്തെ കാലഘട്ടമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പഴയ കാലത്തെ നെയ്യപ്പവും ഈ കാലത്ത് ലഭിക്കുന്ന നെയ്യപ്പവും നമ്മൾ വ്യത്യാസം പോലെ നമ്മുടെയൊക്കെ പിതാക്കന്മാരുടെ കാലം, നമ്മൾ ഈ ഫേസ്ബുക്ക് ഒക്കെ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രസ്താവനകൾ, കമന്റുകളൊക്കെ ഞാൻ വായിക്കുന്നുണ്ട്. മുൻകാലത്തുണ്ടായിരുന്ന പൂർവ്വപിതാക്കന്മാരുടെ കാലത്തുണ്ടായിരുന്ന ആത്മീയതയെക്കുറിച്ചൊക്കെ ധാരാളം ആളുകൾ എഴുതുന്നുണ്ട്. നമ്മളൊന്നും നമ്മുടെ ആത്മീയതയെക്കുറിച്ച് എഴുതാറില്ല. പൂർവ്വകാലത്തുണ്ടായിരുന്ന പിതാക്കന്മാരുടെ ആത്മീയ കാലത്ത് അവർ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. ഇത് ഞായറാഴ്ച യോജന എന്നാൽ ഇത് തന്നെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചൂട്ട് കത്തിച്ചുകൊണ്ടാണ് വന്നത്. നമ്മുടെ പിതാക്കന്മാര് അവരെ ചിമ്മിനി വിളക്കൊണ്ട് യോഗത്തിൽ വേണം. നമ്മുടെ പിതാക്കന്മാർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു. ആട്ടെ, നമുക്കിത് വല്ലതും ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. പിതാക്കന്മാർ നമുക്ക് നല്ല മാതൃക കാണിച്ചു തന്ന ദൈവഭക്തി ഉള്ളവരും ദൈവത്തെ അനുസരിക്കുന്നവരുമായിട്ടുള്ള ആളുകളായിരുന്നു. അതിന് യാതൊരു സംശയമില്ല. അതിന്റെ അനുഗ്രഹമൊക്കെ അവർക്കുണ്ടായി, അവരുടെ തലമുറകൾക്കും ദൈവം നൽകി. സ്തോത്രം, ഞാൻ അത് ദൈവത്തെ സ്തുതിക്കുന്നു. എന്നാൽ ഹൗ ഡു ഐ ഹാവ് മൈ വോക്ക് ഇൻ ദി ബിഫോർ ദ ലോർഡ്? ഞാൻ എന്റെ ദൈവത്തിന്റെ മുമ്പാകെ എങ്ങനെയാണ് നടക്കുന്നത് എന്ന് ആത്മശോധന ചെയ്യാൻ ഓരോ വിശ്വാസികൾക്കും സാധിക്കണം. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവർ പറയുകയാണ്, നീ ഞങ്ങളെക്കാൾ ഏറ്റവും ബലവാനാകൊണ്ട് ഞങ്ങളെ വിട്ട് പോക എന്ന് പറഞ്ഞു. അപ്പൊ ഇസ്ഹാക്ക് ആ ഫിലിസ്ത്യ ദേശത്ത് പാർത്ത് ദേശത്ത് കൃഷി ചെയ്ത് കൃഷി വർദ്ധിച്ചു വന്ന് അവൻ മഹാസമ്പന്നായി തീർന്നപ്പോൾ അവർക്ക് അവനോട് അസൂയുണ്ടായി. രണ്ട്, അവന്റെ കൃഷി വിഭവങ്ങളൊക്കെ മുമ്പോട്ട് ഇനി കർമ്മ പരിപാടികൾ നടക്കാൻ കഴിയാത്തില്ല. അവരുടെ പിതാവായത് അബ്രഹാമിന്റെ കാലത്ത് അവന്റെ ദാസന്മാർ കുഴിച്ച എല്ലാ അനുഗ്രഹത്തിന്റെ നീറവുകളും മണ്ണിട്ട് നികത്തി. ഇതെന്നെ കേൾക്കുന്ന നിങ്ങൾക്കൊക്കെ അറിയാം, ദേശത്തും വിദേശത്തും ഉള്ളവർക്കറിയാം. നിങ്ങൾ 4 അക്ഷരം പറയാൻ പ്രാപ്തിയുള്ള ഒരാള് നിങ്ങൾക്ക് മറ്റുള്ള നിലവിലിരിക്കുന്ന ശുശ്രൂഷ ചെയ്യുന്ന ആളുകളെക്കാൾ അല്പം കൂടെ മെച്ചമായി നിങ്ങൾക്ക് ഭാഷ സംസാരിക്കാനോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ വളരെ നല്ല നിലയിൽ ആളുകൾ അത് കേട്ട് ഗ്രഹിക്കത്തക്ക നിലയിൽ നിങ്ങൾക്ക് സംസാരിക്കാനോ ഒക്കെ അവസരമുണ്ടെങ്കിൽ കഷ്ടിച്ചൊരു അവസരം തന്നു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ ഒരവസരം തരാതിരിക്കാനുള്ള മാർഗം ആസൂത്രണം ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ അസൂയയുടെയൊക്കെ ഭാഗമാണ്. പിന്നെ അവരെ ഈ ബ്രിട്ടീഷുകാർക്കൊരു നയമുള്ളതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പണ്ട് ബ്രിട്ടീഷ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ ജയിച്ചിട്ടുള്ള ആൾ പറഞ്ഞു, അവര് സാധാരണ നിലയില് ആളുകളെ അവിടുന്ന് പറഞ്ഞു വിടുകയില്ല. അന്നത്തെ കാലത്ത്, ഇന്നത്തെ എനിക്കറിയാൻ വയ്യ, പണ്ട് കാലത്ത് അവരുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ആളുകളെ ഈ വലിയ ബുദ്ധിമാന്മാരെ ലോകത്തിലെ വലിയ ബുദ്ധിമാന്മാരിൽ യഹൂദന്മാർ കഴിഞ്ഞാൽ പിന്നെ വലിയ ബുദ്ധിയുള്ള ആളുകളാണ് ഈ ബ്രിട്ടീഷുകാരും അമേരിക്കൻസും ഒക്കെ. അപ്പൊ അതിൽ ബ്രിട്ടീഷുകാരുടെ കമ്പനി ജോലി ചെയ്ത് കഴിഞ്ഞാൽ അവനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക എന്നുള്ള പരിപാടിയെ അവർക്കില്ല, എംപ്ലോയീസിന്. പിന്നെ അവർ ചെയ്തൊരു പരിപാടിയുണ്ട്, സ്വയം പിരിഞ്ഞു പോകാനുള്ള മാർഗം ഉണ്ടാക്കി കൊടുക്കും. അതായത് ഇവൻ അവിടെ നിൽക്കാൻ കഴിയാത്ത അവസരമുണ്ടാകും. അങ്ങനെ പിരിഞ്ഞു പോകാൻ, സ്വയം പിരിഞ്ഞു പോകാൻ എനിക്കിവിടെ വയ്യ, ഒരു വിധത്തിൽ മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല എന്ന് അവന് തോന്നത്തക്ക നിലയുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു കഴിയുമ്പോൾ അവർ പിരിച്ചു വേണ്ട, തന്നെ താൻ പിരിഞ്ഞ് ഇവൻ പോയിക്കൊള്ളും. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണ് ഇവിടെ ഇസ്ഹാക്കിനോട് ബന്ധു ഈ ഫെലിസ്തീർ ചെയ്തത്. അവർ പറഞ്ഞു, നീ ഞങ്ങളെക്കാൾ ബലവാനാകിയാൽ ഞങ്ങളെ വിട്ട് പോകുക എന്ന് പറഞ്ഞു, ഓടിച്ചു വിടുക അല്ലെങ്കിൽ ഉപദ്രവിച്ച് അകറ്റിക്കളയുക. ഇത് ഫെലിസ്തീർ സ്വഭാവത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. ഇനിയും നാലാമതായി ഇവന് ഈ ഫെലിസ്തീർ ചെയ്ത ദോഷത്തെ കുറിച്ച് പറയുന്നത് 26:20. ദി ടെക്സ്റ്റ് ഐ ആം ഫോളോയിങ് ഈസ് ജെനസിസ് ചാപ്റ്റർ 26. ലേറ്റ് ആയിട്ട് വന്ന ആളുകൾക്ക് ഓർക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഇവിടെ ജെനസിസ് ചാപ്റ്റർ 26 വേഴ്സസ് റീഡിംഗ് ത്രൂ 13-22 ഭാഗവാക്യങ്ങളാണ്. ഫിലിസ്ത്യർ ചെയ്ത നാലാമത്തെ ദോഷം 20-ാം വാക്യം പറയുന്നു, അപ്പോൾ ഗെരാർ ദേശത്തിലെ ഇടയന്മാർ ഈ വെള്ളം ഞങ്ങൾക്കുള്ളത് എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. ഫിലിസ്ത്യർ ഇവരെ നീ ഞങ്ങളെക്കാൾ ബലവാനായാൽ
ഞങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ഓടിപ്പോക്ക പൊയ്ക്കൊള്ളുക എന്ന് പറഞ്ഞ് അവനെ ആട്ടി ഓടിച്ചു വിട്ട സമയത്ത് അവൻ അവിടെ നിന്ന് കുറച്ച് മാറി ഗരാർ ദേശത്ത് എന്ന് അവിടെ പാർത്തു കൂടാരം പിടിച്ചു, അവിടെ ചില കിണറുകളൊക്കെ കുഴിച്ചു. ആ കാലത്ത് അങ്ങനെയാണ്, ആടുമാടുകളൊക്കെ ഉണ്ട്, കൃഷി ചെല്ലുന്ന സ്ഥലത്ത് കൃഷി ചെയ്യും, അവിടെ കുറെ കാലം താമസിക്കും, അവിടത്തേക്കുള്ള വാട്ടറിംഗിന് ആവശ്യമായ കിണറൊക്കെ അവർ കുഴിച്ചെടുക്കും. ഇങ്ങനെ ആ കാലത്ത് വെച്ചിരുന്നത്. അപ്പൊ അങ്ങനെ ചെയ്തു വന്നപ്പോൾ അവിടെ ഗരാർ ദേശത്ത് എന്ന് പാർത്തു കഴിഞ്ഞപ്പോൾ അവൻ അവിടെ ചില കിണറൊക്കെ കുഴിച്ചു. അവിടെ ഉടനെ ഫിലിസ്തീൻ അവിടെയും ചെന്നു. അവിടെ ചെന്നിട്ട് പറയുന്നതാണ്, അവിടെ ചെന്നിട്ട് അവർ ചെയ്തത് ഇസ്ഹാക്കിന്റെ ഇടയന്മാരുടെ ശണ്ടയിട്ടു. അതായത് ഇത് ഞങ്ങളുടെ വെള്ളം, ഞങ്ങളുടെ കിണർ എന്ന് പറഞ്ഞ് ഇസ്ഹാക്കിന്റെ ഇടയന്മാരോട് ശണ്ടയിട്ടു. സത്യത്തിൽ അത് അവരുടെ വെള്ളമല്ല, ഇസ്ഹാക്കിന്റെ ഇടയന്മാരാണ് അത് കുഴിച്ചത്. അവരാണ് വെള്ളം കണ്ടെത്തിയത്, അവരാണ് കിണറിന്റെ ഉടമസ്ഥാവകാശി. പക്ഷേ അവര് ഇതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവര് വന്നിട്ട് പറഞ്ഞു ഇത് ഞങ്ങളുടെ വെള്ളമാ, അതുകൊണ്ട് എന്ന് പറഞ്ഞ് അവരോട് ശണ്ടയിട്ടു എന്നാ വായിക്കുന്നത്. അതായത് നിരന്തരമായി വഴക്കുണ്ടാക്കുന്ന സ്വഭാവം ഫിലിസ്തീൻ സ്വഭാവമാണ്. ചില സഭകളിലൊക്കെ ചെന്നാൽ വലിയ പ്രയാസമാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സഹോദരൻ പറഞ്ഞു, നോർത്ത് ഇന്ത്യയിൽ ദീർഘകാലം ബിസിനസ് ചെയ്ത നമ്മുടെ ഒരു സഹോദരനാണ്, വളരെ ശാന്തപ്രകൃതിയുടെ ദേവദാസൻ, കുടുംബമായിട്ട് അദ്ദേഹത്തിന്റെ പിതാവും കുടുംബമായിട്ട് ദീർഘവർഷങ്ങൾ അദ്ദേഹം ജാർഖണ്ഡിന്റെ അടുത്തൊരു സ്ഥലത്ത്, ഭിലായ് സ്റ്റീൽ പ്ലാന്റിന്റെ അടുത്തൊരു സ്ഥലത്ത് അദ്ദേഹം 10-40 വർഷക്കാലം ബിസിനസ് ചെയ്യായിരുന്നു. അപ്പൊ അദ്ദേഹം ഇവിടെ നാട്ടിൽ വന്ന ശേഷം ഒരു ദിവസം ഒരു സാക്ഷ്യം പറഞ്ഞു. ആ സാക്ഷ്യം എന്നെ എന്നും ചിന്തിപ്പിക്കുന്നുണ്ട്. ആ സാക്ഷ്യം ഞാൻ നിങ്ങൾക്കൊക്കെ കേൾക്കുന്നവർക്ക് പ്രയോജനത്തിനായിട്ടും മുന്നറിയിപ്പിനായിട്ടും പറയുകയാണ്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇങ്ങനെയാണ്, ഞങ്ങൾ അവിടെ ആയിരുന്ന സ്ഥലത്ത് വളരെ ചുരുക്കം വിശ്വാസികൾ മാത്രമേ ഞങ്ങളുടെ കൂടുതലുകൾ ഉണ്ടായിരുന്നുള്ളൂ. ആഴ്ചയുടെ 6 ദിവസവും ഞങ്ങൾക്ക് ടെൻഷനായിരുന്നു, 7-ാം ദിവസം ഞങ്ങൾക്ക് വളരെ സന്തോഷമായിരുന്നു. അതായത് എന്ന് പറഞ്ഞാൽ ആഴ്ചയുടെ 6 ദിവസവും ബിസിനസ് സംബന്ധമായിട്ടുള്ള വലിയ മാനസിക സംഘർഷം, 7-ാം ദിവസം ദൈവത്തോടെ ആരാധിക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് വളരെ സന്തോഷം ഇതുണ്ടായി. എന്നാൽ നാട്ടിൽ ഞാൻ ഇപ്പോൾ മടങ്ങി വന്നിട്ട് 4 വർഷമാകുന്നു, ആഴ്ചയുടെ 6 ദിവസവും എനിക്ക് വളരെ സന്തോഷം. ഇവിടെ അദ്ദേഹത്തിന് ബിസിനസ്സാണ്, ടയർ ബിസിനസ്സാണ്, അതായത് വലിയൊരു ടയർ ഷോറൂം ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നേരെ തിരിഞ്ഞു സംഗതി, ആഴ്ചയുടെ 6 ദിവസവും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്, 7-ാം ദിവസം വളരെ ഭയത്തോടാണ് ഞങ്ങൾ യോഗത്തിൽ വരുന്നത് എന്ന് അദ്ദേഹം സാക്ഷ്യം പറഞ്ഞു. ചുരുക്കം ചില ആളുകളുടെ ഒക്കെ ശ്രമിക്കണേ, വടക്കേണ്ടിയും ജോലി ചെയ്തപ്പോൾ 6 ദിവസം ജോലിയുടെ മാനസിക സംഘർഷം, 7-ാം ദിവസം വളരെ സ്വസ്ഥത, ദൈവത്തോടെ ആരാധിക്കുന്നത്. തിരിച്ച് അതേ ആളുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, ഇവിടെ 6 ദിവസം ബിസിനസ് ഫീൽഡിൽ വളരെ സന്തോഷം, ഒരു ടെൻഷനുമില്ല, 7-ാം ദിവസം വളരെ ഭയത്തോടെയാ യോഗത്തിന് വരുന്നതെന്ന്. എന്താ കാര്യമാവോ, ദൈവസഭകളിൽ രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെടാതെയും ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോട് ക്രൂശിക്കാതെയും ദൈവവചനത്തെ അനുസരിക്കാതെയും ദൈവത്തോട് മത്സരികളായി ജീവിക്കുന്ന ധാരാളം ജഡീകരായ വിശ്വാസികളുണ്ട്. അത് നമുക്ക് നമ്മളെ തന്നെ ഓരോരുത്തരെയും തന്നെ ചോദന ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. ജഡത്തിന്റെ സ്വഭാവം, ദ ഡോമിനേഷൻ ഓഫ് ഫ്ലഷ് ഇൻ എ ബിലീവർ, ഒരു വിശ്വാസിയിലെ ആധിപത്യം നടത്തുന്ന ജഡസ്വഭാവം. ആ ജഡസ്വഭാവം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ചുവന്ന രക്താണുക്കളും വെളുത്ത രക്താണുക്കളും തമ്മിൽ നിരന്തരമാകുന്ന സംഘടന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പോലെ നമ്മുടെ അന്തരാത്മാവിനോട് നിരന്തരമായി നമ്മിൽ കുടികൊണ്ടുകൊണ്ട് സംഘർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ജഡസ്വഭാവമാണ് ജഡീകത്വം എന്ന് പറയുന്നത്. അപ്പം കാർണാലിറ്റി എന്നതിനെ ഇംഗ്ലീഷിൽ പറയും. അപ്പൊ ഈ കാർണാലിറ്റി എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? നമ്മള് കാർണൽസായ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ കാർണൽസ് ആണോ എന്ന് അറിയാൻ വേണ്ടി അവർ ഒരു 2 മിനിറ്റ് അവരോട് സംസാരിച്ചാൽ മതി. അവരുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കേൾക്കുമ്പോഴേ നമുക്കറിയാം അവർ കാർണലാണ്, ജഡികന്മാരാണ് എന്ന് അറിയാൻ കഴിയും. അതായത് വെറുതെ തർക്കിക്കുക, വെറുതെ കുത്തുവർത്താനം പറയുക, വെറുതെ മറ്റുള്ള ആളുകളെ കുറിച്ചുള്ള അസൂയ പറയുക, ദുർവർത്തമാനം പറയുക, രണ്ടുപേരെ കണ്ടു കഴിയുമ്പോൾ വേറൊരുത്തരുടെ കുറ്റം പറയുക, ഇതൊക്കെ ചെയ്യുന്ന ഈ ജഡത്തിന്റെ സ്വഭാവങ്ങളാണ് ഇവിടെ നമ്മൾ വായിക്കുന്നത്. അവർ അതിനെക്കുറിച്ച് ചണ്ടയിട്ടു. അതായത് ഈ ഗരാർ ദേശത്ത് എന്ന് ഫിലിസ്തീൻ ദേശത്ത് നിന്ന് ഓടിച്ചു വിട്ട് കഴിഞ്ഞപ്പോൾ ഗരാർ ദേശത്ത് എന്ന് കുഴിച്ച കിണറുകൾ അവിടെ വന്ന് പുറകെ വന്ന് നടന്ന് അതിനെക്കുറിച്ച് ചണ്ടയിട്ടു. ഞങ്ങളുടെ കിണർ, ഞങ്ങളുടെ വെള്ളം എന്ന് പറഞ്ഞ് ചണ്ടയിട്ടു എന്നാണ് വായിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്, സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ ചണ്ടയും കലഹവും എവിടെ നിന്ന്? സഹോദരന്മാരെ നിങ്ങളുടെ ഇടയിൽ ചണ്ടയും കലഹവും നിന്ന് നിങ്ങളുടെ അവയവങ്ങൾ പോരാടുന്ന ഭോഗേച്ഛകൾ നല്ലയോ? പ്രത്യേകം ചോദ്യം യാക്കോബ് ചോദിക്കുകയാണ്. അദ്ദേഹം വിശ്വാസവും പ്രവൃത്തിയും തമ്മിലുള്ള അനിശ്ചേദ്യമായ ബന്ധത്തെ ദൃഷ്ടാന്തീകരിക്കുന്ന ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. നിങ്ങൾ പറയുന്നു നിങ്ങൾക്ക് വിശ്വാസമുണ്ട് എന്ന്. അദ്ദേഹം ചോദിക്കുന്നു, വേർ ഈസ് യുവർ ഫെയ്ത്ത്? ഷോ മീ യുവർ ഫെയ്ത്ത്, നിങ്ങളുടെ വിശ്വാസം എനിക്ക് കാണിച്ചു തരിക. വേർ ഈസ് യുവർ വാക്ക് അക്കോർഡിംഗ് ടു യുവർ ക്ലെയിം, നിങ്ങൾ പറയുന്ന പോലെയാണോ നിങ്ങൾ ജീവിക്കുന്നത്? നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ പ്രായോഗിക തലത്തിലാക്കുന്നുണ്ടോ? അതാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ യാക്കോബ് ചോദിക്കുകയാണ്,
നിങ്ങളുടെ ഇടയിൽ ശണ്ഠയും കലഹവും എവിടെ വന്ന് യഥാർത്ഥമായി വീണ്ടും ജനിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആലോചനയ്ക്ക് കീഴ്പ്പെട്ട് കർത്താവിനോട് ആലോചന ചോദിച്ച് ജീവിക്കുന്ന ഒരു ദൈവവൈദ്യന്റെ ജീവിതത്തിൽ ശണ്ഠയ്ക്കും കലഹത്തിനും ഉള്ള സാധ്യതകൾ തുലവും വിരളമാണ്. എന്ന് മാത്രമല്ല, ശണ്ഠയും കലഹമുള്ള സമയത്ത് അവൻ മൗനം പാലിക്കും, യാതൊരു വഴക്കിനും പോവുകയില്ല. അതാണ് ഒരാത്മീയന്റെ യഥാർത്ഥമായ ലക്ഷണം എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നമ്മൾ അങ്ങനെ അല്ല. ചേരയാണോ മൂർഖനാണോ എന്ന് അറിയാൻ തലയിലെ കൽപ്പൻ ഡസ്റ്റ് വാരി എറിഞ്ഞാൽ അറിയാം. പത്തി പൊക്കിയാൽ അവൻ മൂർഖൻ അല്ല എങ്കിൽ അത് ചേര എന്നാണ് നമ്മുടെ നാട്ടിലെ പഴഞ്ചൊല്ല്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുന്നത്, ഈ ഫെലിസ്തീയർ ഗെരാർ ദേശത്ത് ചെന്ന് ഇസ്ഹാക്കിനോട് വഴക്കുണ്ടാക്കി. അവർ അതിനെക്കുറിച്ച് ശണ്ടയിട്ടു. അതുകൊണ്ട് അവർ ആ കിണറിന് ഏശക്ക് എന്ന് പേരിട്ടു. എന്ന് പറഞ്ഞാൽ കണ്ടൻഷൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം, ശണ്ട അല്ലെങ്കിൽ കലഹം എന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ ആയുസ് വളരെ പരിമിതമാണ്. പരിമിതമായ ഈ കാലഘട്ടത്തിൽ, ഈ നാളുകളിൽ ഞാനൊരു 10-65-70 ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. കുറെ ഗ്രൂപ്പിൽ നിന്ന് ഞാനിങ്ങ് മാറി. എന്താ കരുതിയാവോ, ആത്മീയ വർധനയ്ക്ക് ഉതകുന്നതിനേക്കാൾ അധികം അന്യോന്യം ചെളിവാരി എറിയുക, വഴക്കുണ്ടാക്കുക, പിന്നെ ദുർവാർക്കൾ ധ്വംസിക്കുക. ഈ ഇതുകൊണ്ടൊന്നും ഞാൻ ചോദിച്ച ലോകത്തിലെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിലോ അല്ലെങ്കിൽ ഒരു സഭയിലോ കുറെ ആളുകൾ അന്യോന്യം തെറി പറഞ്ഞാൽ ആർക്കെങ്കിലും ആരെയെങ്കിലും നേടാൻ സാധിക്കുമോ? ഒരിക്കലും സാധിക്കുകയില്ല. അത് പ്രത്യേകം മനസ്സിലാക്കണം. നിങ്ങളിലുള്ള പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ഏവനോടും സകല സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ മറുപടി പറയുവാൻ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരുക്കമുള്ളവരായിരിക്കും എന്ന പത്രോസ് അപ്പോസ്തലൻ പറയുന്നു. അപ്പൊ നമ്മളുള്ള പ്രത്യാശ, ആ പ്രത്യാശയെക്കുറിച്ച് ന്യായം ചോദിക്കുന്ന ആളുകൾ, ഈ നാളിലൊക്കെ ഉപദേശ സംബന്ധിയായ ചില വിഷയങ്ങളെ കുറിച്ചുള്ള ചില വാദപ്രതിവാദങ്ങളൊക്കെ നമ്മൾ നടത്താറുണ്ട്, നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനും ധാരാളമായി ദൈവം പ്രാപ്തിപ്പെടുന്ന അനുസരിച്ച് അതിനെക്കുറിച്ച് എഴുതാറുണ്ട്. എന്നാൽ എനിക്ക് ഞാൻ എഴുതുമ്പോൾ എന്നോട് പ്രത്യേകിച്ച് വേർപാട് ബന്ധുക്കോ സഭാതലങ്ങളിൽ നിൽക്കുന്ന കരിസ്മാറ്റിക് വിഭാഗങ്ങളിൽ നിൽക്കുന്ന ആൾക്കാര് ഇന്ന് വളരെ അന്യോന്യ അഭിപ്രായ വിഭിന്നതയുള്ള വിഷയമാണ് കൃപാവരങ്ങളുടെ പ്രായോഗികത സംബന്ധിച്ചുള്ള ഇന്നത്തെ പഠിപ്പിക്കലുകൾ. വേർപെട്ട വിശ്വാസികൾ നിലയിൽ, പുതിയ നിയമത്തോട് വിശ്വസ്ത പുലർത്തുന്ന ദൈവമക്കളുടെ നിലയിൽ, നമ്മള് വിശ്വസിക്കുന്ന അനുസരിച്ച് കൊന്നുവരുന്ന 14-ാം അധ്യായവും 12-ാം അധ്യായത്തിലൊക്കെ പറയപ്പെടുന്ന അടയാളവരങ്ങളാകുന്ന വീര്യപ്രവൃത്തികൾ, അത്ഭുത രോഗശാന്തി, അതുപോലെ അന്യഭാഷാ ഭാഷണം, പ്രവചനം ഇത്യാദി വിഷയങ്ങൾ ആദിമകാല സഭയിൽ സഭയുടെ അതിന്റെ ശൈശവാവസ്ഥയിലെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി വചനം പൂർണ്ണമായി ലഭിക്കുന്നത് വരെയുള്ള കാലയളവിലെ അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ദൈവം നൽകിയിരുന്നുവെന്നും, പൗലോസിന്റെ പ്രവൃത്തിയുള്ള പുസ്തകത്തിന്റെ കാലഘട്ടമായി 28 അധ്യായങ്ങളുടെ കാലദൈർഘ്യത്തിൽ ഇതെല്ലാം പൗലോസിയ കാലഘട്ടങ്ങളിലെ സഭയിൽ അല്ല അപ്പോസ്തലിക സഭയിൽ നിലനിന്നിരുന്നുവെന്നും, എന്നാൽ പൂർണ്ണമായത് ദൈവവചനമായി നമുക്ക് ലഭിച്ചു കഴിഞ്ഞപ്പോൾ ദാറ്റ് വിച്ച് വാസ് ഇൻ പാർട്ട് വാസ് ഡൺ അവേ എന്നും നമ്മൾ പഠിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇവിടെ ഉള്ള പ്രശ്നം ഞാൻ ചോദിച്ചാൽ, ഈ അടുത്ത കാലത്ത് എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ചോദ്യം ചോദിക്കട്ടെ, ഇനി നിങ്ങള് ദൈവവചനത്തിൽ കുറച്ചൊക്കെ പരിചയമുള്ള ആളാണല്ലോ, ഒരു ഫ്രാങ്ക് ആയിട്ടുള്ള മറുപടി പറയണം. ഞാൻ പറഞ്ഞു, ഞാൻ ഫ്രാങ്ക് അല്ലാതെ ഒരു മറുപടിയും പറയാറില്ല, കാര്യം എനിക്ക് വഴക്കുണ്ടാക്കുന്ന ഇഷ്ടമല്ല. അപ്പൊ അദ്ദേഹം ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഈ പറയപ്പെട്ട കൃപാവരങ്ങളൊക്കെ നിന്നുപോയ ഒരു സമയം, അതായത് ഇന്നയാണ് ഇത്ര മാസം ഇത്രാം തീയതി ഇത് നിന്നുപോകും എന്ന് ഒരു എഴുതിയിട്ടുള്ള വാക്യം കാണിച്ചു, ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് സാധിക്കുകയില്ല. എന്താ അറിയാവോ, വേദപുസ്തകത്തിൽ അങ്ങനെ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലുള്ള ഭാഷയിലല്ല വേദപുസ്തകം എഴുതിയിട്ടുള്ളത്. നമുക്ക് മനസ്സിലാക്കി തരാൻ പരിശുദ്ധാത്മാവായ ദൈവം ആഗ്രഹിച്ച തന്റെ ഭാഷയിലും ഒക്കെയാണ് ദൈവം വചനം എഴുതി തന്നിരിക്കുന്നത്. അത് വളരെ സ്പഷ്ടമായിട്ട് 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൽ പറഞ്ഞു, വെൻ ദാറ്റ് വിച്ച് ഈസ് പെർഫെക്റ്റ് ഈസ് കം, ദാറ്റ് വിച്ച് ഈസ് ഇൻ പാർട്ട് ഷാൽ ബി ഡൺ അവേ. ഞാനൊരു ഒരു ഡിബേറ്റിൽ വളരെ സൗമ്യതയോടെ അതിനെ മറുപടി പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനെ പറഞ്ഞു, വെൻ ദ ട്രാൻസിഷൻ ടുക്ക് പ്ലേസ് ഫ്രം നോസിസ് ടു എപ്പിഗ്നോസിസ്, ദാറ്റ് വിച്ച് വാസ് ഇൻ പാർട്ട് വാസ് ഡൺ അവേ. അതായത് നോസിസ് എന്ന് പറയുന്ന ഇംപാർഷ്യൽ നോളേജ് വിച്ച് ലീഡ്സ് ടു ദ കംപ്ലീഷൻ, അതായത് പൂർണ്ണതയിലേക്ക് നയിക്കുന്ന ഭാഗികമായ ജ്ഞാനം, സമ്പൂർണമായ ജ്ഞാനത്തിന് വഴിമാറിക്കൊടുത്തപ്പോൾ താൽക്കാലികമായി നൽകപ്പെട്ടത് അല്ലെങ്കിൽ പാർഷ്യലായി നൽകപ്പെട്ടത് തീർന്നു അല്ലെങ്കിൽ നിലച്ചുപോയി എന്നാണ് ഞാൻ പഠിച്ചതായി എനിക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞു. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ ചില ഭാഗങ്ങളൊക്കെ വ്യാഖ്യാനിച്ച് വ്യക്തമായും പ്രത്യക്ഷമായും പറഞ്ഞില്ലാത്ത കാര്യങ്ങളെ വ്യാഖ്യാനിച്ച് നമ്മൾ കോണ്ടെക്സ്റ്റുവലി, ലിറ്ററലി, ഫിഗറേറ്റീവ്ലി, ഗ്രമാറ്റിക്കലി, ഹിസ്റ്റോറിക്കലി ഒക്കെ ഓൺ ദ ബേസ് ഓഫ് ഇറ്റ്സ് ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ്, അതായത് ഹെർമെറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ വേദപുസ്തകം വ്യാഖ്യാനിച്ചത് അങ്ങനെയൊക്കെയാണ് വ്യാഖ്യാനിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ വരുമ്പോൾ വ്യാഖ്യാനമൊക്കെ വരുമ്പോൾ പ്രത്യക്ഷമായി പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്, അതുണ്ടാവാം. പക്ഷെ അതുണ്ടാകുമ്പോഴും നമ്മുടെ സൗമ്യതയുടെ ആത്മാവ് നാം സൂക്ഷിക്കുകയും അതുപോലെ തന്നെ
സകല ദീർഘക്ഷമയും നാം കാണുകയും ചെയ്യണം. ഞാൻ ഇപ്പോൾ പോസ്റ്റ് ഇന്നലെ ഞാന് ഒന്ന് വരുന്നതി 14 ഒന്നും രണ്ടും വാക്യങ്ങൾ ഗ്രീക്ക് ഭാഷയിൽ നിന്ന് ഗ്രീക്ക് ടെക്സ്റ്റ് ഞാൻ എടുത്ത് അത് സാധാരണക്കാരായ ഒരു വായനക്കാരന് പോലും മനസ്സിലാകത്തക്ക നിലയിൽ ഞാനത് സ്വതന്ത്രമായി പരിഭാഷപ്പെടുത്തി ഒരു മായവും കലർത്താൻ ഇന്നലെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഒരാൾ പറഞ്ഞു EST പരിഭാഷ ചെയ്ത ഈ വിവർത്തനത്തിൽ തെറ്റുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വിചാരിച്ചു ഞാൻ ഗ്രീക്കിന്റെ മഹാപണ്ഡിതനൊന്നുമല്ല, MGH വരെ പഠിച്ച കാലഘട്ടങ്ങളിൽ 4-5 വർഷം ആ ലാംഗ്വേജ് പഠിച്ചിട്ടുണ്ട്. അത് വായിക്കാനും കുറഞ്ഞ പക്ഷമൊക്കെ കുറച്ച് വ്യാഖ്യാനിക്കാനും ഒക്കെ ദൈവകാലം അറിയാമെന്നുള്ളതല്ലാതെ ഞാൻ FM ബ്രൂസിനെ പോലെയോ അല്ലെങ്കിൽ ബൗൺസിനെ പോലെയുള്ളതും പ്രശസ്തനായിരുന്ന പെന്തക്കോസ്റ്റിനെ പോലെയുള്ള പ്രശസ്തനായ ഒരു ഗ്രീക്ക് പണ്ഡിതനും അല്ല, ഒരു സാധാരണക്കാരനായ വേദ വിദ്യാർത്ഥിയാണ്. ഓക്കെ, ഐ അഡ്മിറ്റ് ദാറ്റ് വാട്ട് ഐ ഹാവ് ട്രാൻസ്ലേറ്റഡ് മേ ബി റോങ്, ബട്ട് യു പ്ലീസ് ഗിവ് മീ വാട്ട് ഈസ് റൈറ്റ് ബൈ യുവർ ട്രാൻസ്ലേഷൻ. നിങ്ങൾ ദയവായി കാര്യം ചെയ്യാം, എന്നേക്കാൾ മെച്ചമായി ട്രാൻസ്ലേറ്റ് ചെയ്യാമെങ്കിൽ ചെയ്തു തരിക, എനിക്കും കൂടെ പഠിക്കാമല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ആ മാന്യ സുഹൃത്ത് ഇതുവരെ എന്നെ മറുപടി തന്നിട്ടില്ല. ഞാനിപ്പോ കുത്തിയിരുന്ന് ഉച്ചയ്ക്ക് 4 മണിക്ക് ശേഷം കൈ വയ്യ, എന്നാൽ തന്നെയും ഞാൻ ഒന്ന് വരുന്ന 14 ഗ്ലോസോലാലിയ ഈ 4 പദപ്രയോഗങ്ങൾ പൗലോസ് 1 Corinthians 12, 13, 14 അധ്യായങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ പ്രൈമറി മീനിങ്സ് എന്താണ് എന്ന് ഞാൻ ഇപ്പൊ എഴുതിയിട്ടുണ്ട് എന്റെ ടൈം ലൈനകത്ത്. വായിക്കുന്നവർ കുറെ പേർ വായിച്ച് മനസ്സിലാക്കട്ടെ. ലോകത്തിലുള്ള എല്ലാ ആളുകളെയും നമ്മൾ വിശ്വസിക്കുന്ന കാര്യങ്ങൾ അതേപോലെ വിശ്വസിപ്പിക്കാനുള്ള വരമൊന്നും നമുക്കറിവില്ല. നമുക്കറിയാവുന്നതൊക്കെ എഴുതിയിടുക. വിവേചിക്കാൻ മനസ്സിലാവർ വിവേചിക്കട്ടെ, മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മനസ്സിലാകട്ടെ, പരിശുദ്ധാത്മാവ് അവർക്ക് കൃപ നൽകട്ടെ. അല്ലാതെ ചണ്ടയും പഴുക്കും ഒന്നും നമ്മൾ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. യാക്കോബ് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ ഈ ചണ്ടയും കലഹമിടുന്ന നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗേച്ഛകൾ നല്ലയോ, സ്വാർത്ഥ താല്പര്യങ്ങൾ നല്ലയോ എന്ന് യാക്കോബ് ചോദിക്കുന്നു. 4 ഫിലിസ്ത്യർ ചെയ്ത ദോഷമാണ് നാം വായിക്കുന്നത്. 1 അസൂയ, അന്തമില്ലാത്ത അസൂയ. 2 അനുഗ്രഹത്തിന്റെ നീർവകൾ മണ്ണിട്ട് നികത്തുക. 3 നീ ബല ഓടിച്ചുവിടുക, പൊയ്ക്കൊള്ളുക, ബലവാൻ, നീ ഞങ്ങളെക്കാൾ ബലവാനായതുകൊണ്ട് ഞങ്ങളെ വിട്ടു പോക. 4 ചണ്ടയിടുക. അടുത്തത് വായിക്കുന്നത് 21 വാക്യം, അതിനെക്കുറിച്ചും അവർ ചണ്ടയിട്ടതുകൊണ്ട് അവൻ പിന്നീട് അവൻ വേറെ ഒരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ചും അവർ ചണ്ടയിട്ടതുകൊണ്ട് അതിനെ അവർ സിഗ്ന എന്ന പേര് വിളിച്ചു. സിഗ്ന എന്ന എബ്രായ പേരിന്റെ അർത്ഥം ഹേറ്റഡ് എന്നാണ്, പക എന്നാണ്. നോക്കണം വാക്കിന്റെ അർത്ഥം. ചണ്ടയിട്ട് മാത്രമല്ല, നൗ ദേ ബിഗാൻ ടു ഹെയ്റ്റ് ഐസക്, ഇസ്ഹാക്കിനെ പകയ്ക്കാനായി തുടങ്ങി. അത് വലിയ ഗുരുതരമായ പ്രശ്നമാണ്. എങ്ങനെ ഒരു വിശ്വാസിക്ക് വേറൊരു വിശ്വാസിയെ പകയ്ക്കാൻ കഴിയുക? ഒരു അവിശ്വാസിക്കത് സാധിക്കും. കാര്യം അവിശ്വാസിയിൽ കുഴുകുന്നത് വീണ്ടും ജനിക്കാത്ത ആത്മാവാണ്, വിശ്വാസിയിൽ വീണ്ടും ജനിച്ച ആത്മാവാണുള്ളത്. എന്താ യോഹന്നാൻ പറയുന്നത്? സഹോദരനെ പകയ്ക്കുന്നവൻ കൊലപാതകന്, ഹീ ദാറ്റ് ഹെയ്റ്റ് ഹിസ് ബ്രദർ ഈസ് എ മർഡർ എന്നാണ് പറയുന്നത്. അതായത് സഹോദരനെ പകയ്ക്കുന്നവൻ കുലപാതകനാകുന്നു. അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം, യാതൊരു കുലപാതകനിലും ദൈവത്തിന്റെ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പൊ സഹോദരനെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അപ്പൊ നമ്മൾ മേർഡർ എന്ന് പറയുന്ന മഹാപാപം ചെയ്യുന്ന ആളാണോ? കൊല ചെയ്യരുത് എന്നുള്ള ന്യായ പ്രമാണത്തിന്റെ ന്യൂ ടെസ്റ്റമെന്റ് ആപ്ലിക്കേഷൻ വരുമ്പോൾ നമ്മൾ ലിറ്ററലി ഒരാളെ കൊല ചെയ്യുന്നില്ല, കഴുത്തറുത്ത് കൊല്ലുന്നില്ല. അങ്ങനെ കൊന്നായ നമ്മൾ പോയി ജയിലിൽ കിടക്കേണ്ടി വരും. എന്നാൽ നമ്മൾ എത്രയോ കൊലപാതകങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പലരും എന്തായി കൊലപാതകം, ഹെയ്റ്റിംഗ് അവർ ഓൺ ബ്രദർ. നമ്മളൊക്കെ ഇന്ന് നിൽക്കുന്ന സഭാ സ്പിരിറ്റില്ല പല ആളുകളും, അല്ലാതെ ദൈവിക സ്പിരിറ്റിലല്ല. എന്താ ഈ സഭാ സ്പിരിറ്റ് പറഞ്ഞാൽ? പെന്തിക്കോസ്റ്റുകൾക്ക് പെന്തിക്കോസ്റ്റുകാരുടെ സഭാ സ്പിരിറ്റ്, ബ്രദറുകാർക്ക് ബ്രദറുകാരുടെ സഭാ സ്പിരിറ്റ്, ബാപ്റ്റിസ്റ്റുകാർക്ക് ബാപ്റ്റിസ്റ്റുകാരുടെ സഭാ സ്പിരിറ്റ്, മാർത്തോമാക്കാർക്ക് മാർത്തോമാക്കാരുടെ സഭാ സ്പിരിറ്റ്. ഞാൻ എന്റെ വേദപഠനത്തിന്റെ ആദ്യ മുതൽ ഇന്ന് വരെയും ഞാൻ ഒരു പക്ക ബ്രദറങ്കാരനാണ്. ഞാൻ ബ്രദറങ്കാരൻ പറഞ്ഞാൽ ഞാൻ വേർപാടുകാരനാണ്. അനാവശ്യമായ കാര്യങ്ങളൊന്നും ഇന്ന് വരെയും ദൈവകൃപയാൽ എന്റെ ജീവിതത്തിൽ ഞാൻ സ്വായത്തമാക്കിയിട്ടില്ല, ഞാൻ സ്വീകരിച്ചിട്ടില്ല. ദൈവം തന്ന പുരികവും ദൈവം തന്ന ശരീരവും ദൈവം തന്ന കളറുകൊണ്ട് മുഖത്തൊരു പൗഡർ പോലും ഇടുന്ന മനുഷ്യനല്ല. സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ വീട്ടിൽ വന്ന് പരിശോധിക്കാം. ഞാൻ അങ്ങനെ വലിയ ഭക്തനാണെന്ന് പറയാൻ വേണ്ടി പറയുകയല്ല, ഞാൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ ഞാൻ ആവോളം ദൈവസന്നയിൽ സൂക്ഷിച്ച് ജീവിക്കുന്ന ഒരു എളിയ സഹോദരനാണ്. ഞാനും ഒരു ഭാര്യയൊക്കെ അങ്ങനെ, കോട്ടയംകാരിയാ, 2 കുഞ്ഞുങ്ങളുണ്ട്, അവരും അങ്ങനെ. എൻ്റെ ഒരു മൂത്ത മോള് ബഹളം താമസിക്കുന്നുണ്ട്, അവള് ഗഫൂൾ അസംബ്ലിയിലുണ്ട്. അവരെ ഉള്ളവരൊക്കെ നിങ്ങൾക്ക് പരിശോധിക്കാം, അവരൊക്കെ എങ്ങനെയാ നടക്കുന്നത് നോക്കി. എന്റെ ഇളയ മോൾ ഒരാൾ ദുബൈയിലുണ്ട്, അവരെയൊക്കെ പരിശോധിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ പറഞ്ഞു വന്ന വിഷയം, നമ്മളെ വിശ്വാസ ജീവിതത്തിൽ നാം ശരിയായി രക്ഷിക്കപ്പെട്ട ഒരു ദൈവത്തിലാണെങ്കിൽ, വീണ്ടും ജനത്തിന്റെ ആ ദൃശ്യമായിരുന്ന കൃപ നാം അനുഭവിക്കുകയാണെങ്കിൽ, വി ക്യാൻ നെവർ ഹേറ്റ് എ ബ്രദർ. നമുക്കൊരു സഹോദരനെ പകയ്ക്കാൻ കഴിയില്ല. വി മേ ഹാവ് എ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ, നമുക്ക് വൈകാരികമായിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം. എത്രയോ ആളുകൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. നമ്മൾ ദൈവമൊന്നുമല്ല, മനുഷ്യരാണ്, ദൂതന്മാരല്ല. അതുകൊണ്ട് സെർട്ടൺ ഡിസിപ്ലിൻസ് ദാറ്റ് വാട്ട് വി
ബിലീവ് ഓർ വാട്ട് ബി ഹോൾഡ് ദാറ്റ് അതേഴ്സ് മൈറ്റ് നോട്ട് മേ നോട്ട് ഡു ഇറ്റ്. നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ മുറുകെ പിടിക്കുന്ന ചില കാര്യങ്ങൾ മറ്റൊരാൾ അതേ വിഷയത്തിൽ മുറുകെ പിടിച്ചു എന്ന് വരില്ല. ദർ ഈസ് ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ. അത് അങ്ങനെയാണ് ദൈവം തമ്പുരാൻ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ? മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളല്ലേ? അങ്ങനെയാണെങ്കിൽ വ്യത്യസ്തങ്ങളായ കൾച്ചറിലൊക്കെ ജനിച്ച് ജീവിച്ച ആളുകൾ ഒന്നിച്ച് രക്ഷിക്കപ്പെട്ടു സഭാതലത്തിൽ വന്നു കഴിഞ്ഞാൽ വി വിൽ ഹാവ് ദ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഷുവർലി അതുണ്ടായിരിക്കും. പക്ഷേ നമുക്ക് ആ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും വി ഹാവ് നോ ഡോട്ട് ടു ഹേറ്റ് അവർ ബ്രദർ. നമ്മുടെ സഹോദരനെ പകയ്ക്കാൻ നമുക്ക് അവകാശമില്ല. ഞാനിത് പറയുന്ന ഒരു പടിയും കൂടെ മുമ്പോട്ട് കിടന്ന് പറയുക, അതെന്നോട് ക്ഷമിക്കണം. ഇന്ന് നമ്മള് വിവിധങ്ങളായ സഭാ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച ഉപദേശങ്ങളുടെ ദർശനത്തിനനുസരിച്ച നമ്മൾ ബ്രദറെന്നോ പെന്തക്കോസ്തെന്നോ ബാപ്റ്റിസ്റ്റ് എന്നോ മാർത്തോമായ എന്നോ സ്വന്തെന്നോ ഒക്കെ പറഞ്ഞ് കൂടി വരുന്നത്. പക്ഷേ ഓൾ ദോസ് ഹു ആർ ബോൺ അഗെയിൻ ആർ ദ മെമ്പേഴ്സ് ഓഫ് ദ മിസ്റ്റിക് ബോഡി ഓഫ് ക്രൈസ്റ്റ്. രക്ഷിക്കപ്പെട്ട എല്ലാ ദൈവമക്കളും കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാർമിക ശരീരത്തിന്റെ അംഗങ്ങളാണ്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഒന്ന് കൊരിന്ത്യ 12-ാം അധ്യായത്തിലേക്കും അത് 14-ാം അധ്യായത്തിലേക്കും അതുപോലെ റോമാലേഖനം 12-ാം അധ്യായത്തിലേക്ക് വരണം. ഒരവയവം കഷ്ടം സഹിക്കുന്നുവെങ്കിൽ ശരീരം മുഴുവൻ കഷ്ടം സഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന്റെ മാർമികമായ ശരീരത്തിന്റെ അംഗങ്ങളായി പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവാക്കി വെച്ചിട്ടുള്ള വിശ്വാസികളുടെ ഫ്രെയിമാണ് ഈ ദൈവസഭ എന്ന് പറയുന്നത്. അതിൽ ഒരുപാട് രക്ഷിക്കപ്പെട്ട വിശ്വാസമുണ്ട്. ഇവിടെ ഭൂമിയിലെ കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിൽ സഭാഭാഗ്യതയും വ്യത്യാസമുണ്ട് താനും. അപ്പൊ രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ അന്യോന്യം ഉപയോഗിക്കുന്ന പദപ്രയോഗങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്നതോ കർത്താവിന് വേദന ഉണ്ടാക്കുന്നതോ മറ്റൊരവയവത്തിന് വേദനയും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്നതോ ആകാൻ പാടില്ല എന്നാ പറഞ്ഞു. നമുക്ക് നിശ്ചയമായും യോഗ്യവും സരളവുമായ ഭാഷയിൽ നമുക്ക് ഒരു വാക്ക് പറയാൻ സാധിക്കും. ഞാൻ ഉദാഹരണം പറയാം. ഒരു സഹോദരൻ, ആളിനെ പറയാൻ പാടില്ല, കാര്യം സോഷ്യൽ നെറ്റ്വർക്കാണ്, പേര് പറയുന്നത് തെറ്റാണ്. ഒരു സഹോദരൻ, പ്രായമുള്ള സഹോദരനാണ്, അദ്ദേഹത്തിന്റെ മകന്റെ ഭാര്യയുടെ അപ്പന് പറഞ്ഞു. അതായത് ആ അപ്പൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു ഇച്ചിരൂടെ താണ നിലവാരത്തിൽപ്പെട്ട വാക്ക്, അതായത് അവന്റെ അവിടെ തന്തയ്ക്ക് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞത് അത് ആ ഒരു കംപ്ലൈന്റ് ആയിട്ട് ആ സഹോദരി വന്ന് ഞങ്ങൾ ചില സഹോദരന്മാരോട് പറഞ്ഞു. ഞങ്ങളുടെ എന്നോട് പപ്പ ഇങ്ങനെ വിളിച്ചു, എനിക്കത് വളരെ പ്രയാസമായിപ്പോയി, അവിടെ നിങ്ങൾ അവിടെ ഒരു പറഞ്ഞു. ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന് ഈ പ്രായമുള്ള പിതാവിനോട് ഞങ്ങൾ കാര്യം ചോദിച്ചപ്പം അദ്ദേഹം പറഞ്ഞു, ഞാൻ തന്തയ്ക്ക് പറഞ്ഞു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ഞാൻ അങ്ങനെ പറഞ്ഞെങ്കിലും ഞാൻ ഫാദർ എന്ന അർത്ഥം മാത്രമേ ഉദ്ദേശിച്ചുള്ളൂ, അതായത് അപ്പൻ എന്ന അർത്ഥം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എന്ന്. അപ്പൊ ഞങ്ങൾ അത് കേട്ട് ആസ്വദിച്ച് ശരിയും വന്നു. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ പിതാവ് എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള ചില തിരുത്തലുകളൊക്കെ തന്നിട്ടുണ്ട് എന്ന് നമുക്ക് അഭിപ്രായ സഹോദരൻ പറയാം. പക്ഷേ നിന്റെ തന്ത എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിതാവും തന്തയും ഒന്ന് തന്നെയാണ്, എങ്കിലും മലയാള ഭാഷയുടെ ഭാഷാ പ്രയോഗത്തിൽ അർത്ഥത്തിന് വ്യത്യാസമുണ്ട്. മനസ്സിലായോ? തെലുങ്കിൽ ചെന്നാൽ പരലോകത്തിൻ തന്തൈ എന്നാണ് പ്രാർത്ഥിക്കുമ്പോൾ അവർ പ്രാർത്ഥിക്കുന്നത്. ഇംഗ്ലീഷിൽ പ്രാർത്ഥിക്കുമ്പോൾ അവർ ഹെവൻലി ഫാദർ എന്നാണ് നമ്മൾ തുടങ്ങുന്നത്. മലയാളത്തിൽ വയ്ക്കുമ്പോൾ ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറയും. തമിഴിൽ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ പരലോകത്തിൻ തകപ്പനെ ഉമ്മയുടെ കുമാരരാകിയ ഇന്ന യേശു സ്വാമിയിൻ അരുമയുള്ള നാമത്തിനാലേ അൻപോടെ അഴയ്ക്കിടവും അപ്പ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നത്. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. അതായത് അപ്പനും പിതാവും ഫാദറും ഡാഡിയും എല്ലാം ഈ പറഞ്ഞ ഒന്ന് തന്നെയാണ്. പക്ഷേ ഭാഷയുടെ പരിമിതികൾ, ചില പ്രയോഗങ്ങൾക്ക് ചില ഡിഫറൻറ്റ് മീനിങ്ങുകളുണ്ട്, അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം എന്നാണ് പരിശുദ്ധാത്മാവ് നമ്മെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ വായിക്കുന്നത് സിഗ്ന എന്ന കിണറിന് പേരിട്ടു. കാര്യം ആ കിണറിനെ കുറിച്ചും വഴക്കുണ്ടാക്കി. അപ്പൊ സിഗ്ന എന്ന് പറഞ്ഞാൽ ഹെയ്റ്റഡ്, പക. അപ്പൊ പക എന്ന് പറയുന്നത് വിശ്വാസികൾക്ക് ഒരിക്കലും യോഗ്യമായ ഒന്ന ഒരു ഗുണമല്ല. നമ്മൾ നിമിത്തം ഒരു മനുഷ്യനും ഒരു ദോഷമുണ്ടാകേണ്ടതാണ്. പ്രത്യേകിച്ച് നമ്മള് നമ്മുടെ വായിൽ നിന്ന് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ പറഞ്ഞു പോകുന്ന ഒരു വാക്കുകൊണ്ട് മറ്റൊരു സഹോദരന് ആത്മീയമോ ലൗകികമായ ഒരു നഷ്ടമുണ്ടാകുകയും അത് മുഖാന്തര ഒരു കഷ്ടതയോ നഷ്ടം ഉണ്ടാകുകയും ചെയ്തു കഴിഞ്ഞാൽ നാം ദൈവസേനയിൽ അതിന് കണക്ക് കൊടുക്കേണ്ടവരാകുന്നു എന്നുള്ള ദൈവഭയം നമ്മുടെ ഹൃദയങ്ങളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഇവർ ചെയ്ത ഈ അഞ്ച് ദോഷങ്ങൾ, ഒന്നാമത്തേത് അന്തമില്ലാത്ത അസൂയ, രണ്ട് അനുഗ്രഹത്തിന് നീറവുകൾ മണ്ണിട നികത്തുക, മൂന്ന് ഓടിച്ചു വിടുക, നാല് കളി ചണ്ടയിടുക, അഞ്ച് പകയ്ക്കുക. ഇങ്ങനെ അഞ്ച് വലിയ ഉപദ്രവങ്ങൾ ചെയ്തു. ഇതെല്ലാം ഫെലിസ്തീയർ ചെയ്യുന്ന ഉപദ്രവങ്ങളാണ്. അതായത് വിശ്വാസികളുടെ ജീവിതത്തിൽ കുടികൊള്ളുന്ന ഫെലിസ്തീയ സ്വഭാവമാകുന്ന ജഡസ്വഭാവം നമ്മിൽ വസിച്ചുകൊണ്ട് നമുക്ക് ചെയ്യുന്ന ദോഷങ്ങളാണ് ഇത്. ഈ ദോഷങ്ങൾ വലിയ ദൂരവ്യാപകമായ ഫലങ്ങളെ ഉളവാക്കുന്ന ദോഷങ്ങളാണ്. ഇനി അത് ചെയ്തപ്പോൾ നമ്മൾ വായിക്കും 22-ാം വാക്യത്തിൽ ഇസ്രാക്ക് എന്ത് ചെയ്തു എന്ന് വായിക്കണം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്,
അവൻ അവിടെ നിന്ന് മാറിപ്പോയി മറ്റൊരു കിണർ കുഴിച്ചു. അതിനെക്കുറിച്ച് അവർ ശണ്ട ഇട്ടില്ല. യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി നാം ദേശത്ത് വർത്തിക്കുന്നു എന്ന് പറഞ്ഞ് അവൻ അതിന് രഹബോത്ത് എന്ന് പേരിട്ടു. വിശാലത, എൻലാർജ്മെന്റ് എന്ന ആ പേരിന്റെ അർത്ഥം റഹബോത്ത്. ദീസ് ഓൾ ആർ ഹീബ്രൂ ടേംസ്. റഹബോത്ത് മീൻസ് എൻലാർജ്മെന്റ്, വിശാലത എന്ന വാക്കിന്റെ അർത്ഥം. മാറിക്കുഴിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവോ, ജഡത്തെ വിട്ട് അതിന്റെ രാഗമുഖങ്ങളെ ക്രൂശിച്ച് കർത്താവിനോട് പറ്റിച്ചേരുക എന്നാണ്. ഒരു മനുഷ്യന് ജഡസ്വഭാവത്തെ ഇല്ലായ്മ ചെയ്ത് ആത്മീയനായി ജീവിക്കാനുള്ള ഏറ്റവും ലളിതമായ ടെക്നിക്ക് വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. എന്താ അറിയാവോ, ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ശ്രദ്ധിച്ചോണം. എനിക്കിപ്പോൾ 58 വയസ്സ് പ്രായമുണ്ട്. ഞാൻ നിങ്ങളോട് സത്യം പറയുക, നിങ്ങൾക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ അതിനെ നേരി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം അറിയാവോ, ഇപ്പൊ എന്റെ അടുക്കൽ വന്ന ഏതെങ്കിലും ഒരു സഹോദരനെ കുറിച്ച് ഒരു സഹോദരൻ വന്നൊരു കുറ്റം പറയാൻ ചിന്തിക്കുക, അത് ഒരു സുവിശേഷകനാകട്ടെ, അല്ലെങ്കിൽ ഒരു പാസ്റ്റർ ആകട്ടെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം സഭാവിശ്വാസിനെ ആകട്ടെ, എന്നോട് അദ്ദേഹത്തെ കുറിച്ച് മോശമായൊരു കുറ്റം പറഞ്ഞാൽ ഈ പറയുന്ന ആള് പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറയും, നിങ്ങൾ എന്നോട് പറഞ്ഞ ഈ കാര്യം നിങ്ങൾ ആരെക്കുറിച്ചോട് പറഞ്ഞോ, ഞാൻ ആ സഹോദരനോട് ചോദിക്കും. ആ സഹോദരൻ അത് ഫ്ലാറ്റ്ലി ഡിനൈ ചെയ്താൽ ഞാൻ നിങ്ങളോടത് പറയും. നമ്മൾ നിങ്ങളും കൂടെ ഇരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിങ്ങൾ അതിന് പരിഹാരം പറയേണ്ടതായിട്ട് വരും എന്ന് പറയുമ്പോൾ, അയ്യോ ഞാൻ പറഞ്ഞു എന്ന് പറയരുത് എന്ന് പറയുമ്പോൾ മനസ്സിലായി, ഇവൻ പറഞ്ഞ കള്ളമാണെന്നറിയാം. അതറിയാവോ, അത് വേറെ ടെക്നിക്ക്, അതായത് ഒരു അപ്ലൈഡ് സൈക്കോളജി ആൻഡ് സിറ്റുവേഷൻ സൈക്കോളജി നമ്മൾ അപ്ലൈ ചെയ്യുകയാണ്. അത് പ്രത്യേകം മനസ്സിലാക്കണം. നുണ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവനോടിനോട് മാത്രമേ മറ്റുള്ള ആളുകൾ വേറെ നുണ പറയുള്ളൂ. പകയ്ക്കുന്ന ഹൃദയമുള്ളവനോട് മാത്രമേ പകയെ കുറിച്ചൊരാൾ സംസാരിക്കുകയുള്ളൂ. അസൂയ ഉള്ളവരോട് മാത്രമേ ഒരു അസൂയക്കാരൻ വന്ന് അസൂയയെ കുറിച്ച് സംസാരിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മള് എല്ലായ്പ്പോഴും നല്ല കാര്യങ്ങൾ ചിന്തിക്കുക, മാറിക്കുഴിക്കുക. വിശ്വാസ ലോകത്താണെന്ന് പറഞ്ഞാലും വിശ്വാസികളിൽ ഞാൻ ഓർപ്പിച്ചത് രണ്ടു കൂട്ടം ആൾക്കാരുണ്ട്, ജഡികന്മാരുമുണ്ട് ആത്മീയന്മാരുമുണ്ട്. കൊരിന്ത്യരിലെ വിശ്വാസിയോട് പൗലോസ് പറയുമ്പോൾ, നിങ്ങളോട് ആത്മീയരോട് എന്ന പോലെയല്ല ജഡികരോട് അത്രേ എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരിലെ വിശ്വാസികൾ കൊരിന്ത്യ ലേഖനം 1:7 കഴിഞ്ഞ ദിവസം പാസ് അനൽക്കൊടിത്തോട്ടം ഇവിടെ നടന്ന ഡിബേറ്റിൽ ഡോക്ടർ ജോഷിയോട് വായിച്ച് പറഞ്ഞു കേൾപ്പിച്ച പോലെ, നിങ്ങൾ യാതൊരു കൃപാവരങ്ങളിലും കുറവില്ലാത്തവരായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ കാത്തിരിക്കുന്നു. ശരി, കൊരിന്തലായ വിശ്വാസികൾ പലരും പ്രശ്നക്കാരായിരുന്നു. 1 Corinthians 16 സൂക്ഷ്മമായി ഭരിച്ചാൽ കുറഞ്ഞ വർഷം 12 പ്രശ്നങ്ങളെങ്കിലും അതിനകത്ത് പൗലോസ് കൈകാര്യം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 4 ഭിന്നത എന്ന് പറയുന്ന പ്രശ്നം, 5 ദുർനടപ്പ് എന്ന് പറയുന്ന പ്രശ്നം, 6 കോടതി വ്യവഹാരം പ്രശ്നം, 7 വിവാഹ ജീവിതത്തിലെ വിവിധ പ്രശ്നങ്ങൾ, 8 വിഗ്രഹാരാധന പ്രശ്നം, 9 വിഗ്രഹാർപ്പിതം എന്ന പ്രശ്നം, 10 കർത്തൃമേശ സഭായോഗങ്ങൾ കാണുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ, 11 കർത്തൃമേശ എന്ന് പറയുന്ന വിഷയം പ്രശ്നം, 12 കൃപാവരങ്ങൾ എന്ന പ്രശ്നം, 13 സ്നേഹമില്ല എന്ന പ്രശ്നം, 14 കൃപാവരങ്ങളുടെ പ്രായോഗിക വിനിയോഗം എന്ന പ്രശ്നം, 15 നമ്മുടെ GST ജനറൽ ഗോസ്പൽ ഫണ്ട് KA ഫണ്ട് പോലുള്ള ഫണ്ടുകൾ പ്രശ്നം, അതായത് വിശുദ്ധന്മാർക്കുള്ള ധർമ്മശേഖരം എന്ന പ്രശ്നം, 15 പുനരുദ്ധാരണ എന്ന പ്രശ്നം, 15 പുനരുദ്ധാരണ എന്ന പ്രശ്നം, 16 ഫണ്ട് പ്രശ്നം. ചുരുക്കം പറഞ്ഞാൽ എല്ലാം പ്രശ്നങ്ങളാണ്. ഇത് കൃപാവരങ്ങൾ ഒന്നിനും കുറവില്ലെങ്കിലും ഒരുപാട് പ്രശ്നങ്ങളുള്ള വിശ്വാസികൾ പരസ്പരം ഭിന്നിച്ച് 4 നിൽക്കുകയാണ്. പൗലോസിന്റെ പക്ഷക്കാരൻ, അപ്പൊലോസിന്റെ പക്ഷക്കാരൻ, കേഫയുടെ പക്ഷക്കാരൻ, ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ. ഇവിടെ പൗലോസ് പറയുന്നു, സഹോദരന്മാരെ, ഐ കുഡ് നോട്ട് ടോക്ക് ടു യു ആസ് സ്പിരിച്വൽ പീപ്പിൾ, അതായത് നിങ്ങൾ ആത്മീയർ എന്ന് പോലെ പറയാൻ എനിക്ക് സാധിക്കുന്നില്ല. കേവലം കാണൽ ജഡികന്മാർ. അതുകൊണ്ട് അത് നമുക്ക് അവരെ ജയിക്കാനുള്ള മാർഗം അറിയാവോ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവം വിശുദ്ധീകരിച്ച ഒരു സഹോദരനെയോ സഹോദരിയോ കുറിച്ച് ഒരു വ്യാജ വർത്തമാനമോ ഒരു ദോഷമോ ഒരു അസൂയയുടെ വാക്കോ ഒരു പകയുടെ പ്രേരണയുള്ള വാക്കോ നിങ്ങളോട് സംസാരിക്കാൻ ഒരാള് സമയം തന്നാൽ, നെവർ ടു എന്റർടൈൻ ഹിം, അവനെ നിങ്ങൾക്ക് അവസരം കൊടുക്കാതിരിക്കുക. നെവർ ടു ഹിയർ ഹിം, അവനെ കേൾക്കാതിരിക്കുക. ഈ ബാദരായണ സൂത്രം എന്നൊരു സൂത്രമുണ്ട്. ഇന്ത്യയിൽ ജീവിച്ചിരുന്ന താർക്കിക വങ്കാചാര്യന്മാരിൽ ഏറ്റവും അതിപ്രാചീനനും വളരെ വളരെ വിദഗ്ധനുമായി ആളായിരുന്നു ബാദരായൺ. ബാദരായണ സൂത്രം, അതായത് എതിരാളിയെ കീഴ്പ്പെടുത്താനുള്ള ബാദരായണ സൂത്രം 5, അലക്ഷ്യം, ലജ്ജയില്ലായ്മ, അവജ്ഞ എതിരാളിയിൽ, അട്ടഹാസം, പ്രഭുസ്തോത്രം, തർക്കോപായങ്ങൾ 5 എന്നാണ് ബാദരായണ സൂത്രത്തിൽ ഞാൻ വായിച്ചിട്ടുള്ളത്. അലക്ഷ്യം, ലജ്ജയില്ലായ്മ, അവജ്ഞ എതിരാളിയിൽ, കുറ്റം പറയാൻ വരുന്നവനെ അലക്ഷ്യമായി നമ്മളിരിക്കുക. 2, അലക്ഷ്യം, എന്തും പറഞ്ഞുകൊണ്ടിരുന്നാലും നമ്മൾ അതിനെ ഗൗരവിക്കുന്നില്ല, ലജ്ജയില്ലായ്മ. 3, അന്തരാത്മാവിൽ ഇവന് കുറ്റം പറയുമ്പോൾ അവജ്ഞ എതിരാളിയിൽ, അട്ടഹാസം, ഹോ ഇത്രയും കാര്യം ഇതൊക്കെയാണോ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നത്, അട്ടഹാസം, പ്രഭു സ്തോത്രം, തർക്കോപായങ്ങൾ 5, അവൻ പമ്പ കടക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. ഇസ്ഹാക്ക് മാറിക്കുഴിച്ചു, പിന്നീട്
അതേക്കുറിച്ച് അവർ ശണ്ടയിട്ടില്ല എന്ന് വായിക്കുന്നു. ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ ക്രൂശിക്കുക, അതാണ് ദൈവത്തിനെ സംബന്ധിച്ച് കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ വീഡിയോ നീണ്ടുപോയെന്ന് എനിക്കറിയാം, പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കുക, പറഞ്ഞു വന്നപ്പോൾ ആശയങ്ങൾ പറഞ്ഞു, ആശയ ബഹുലത വന്നപ്പോൾ അത് പറയാതിരിക്കേണ്ട ഇടയില്ല. എന്താ കൊലോസിലേത്തിലെ എഫേസിൽ അപ്പോസ്തലൻ പറയുന്നത്? ക്രൂസിഫൈ ദെയർഫോർ ദി ഓർഗൻസ് ഓഫ് യുവർ ബോഡി, നിങ്ങളുടെ ശരീരത്തിലെ അവയവങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ക്രൂശിക്കുക. എങ്ങനെയാ ക്രൂശിക്കാൻ കഴിയുന്നത്? യേശു ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ, അതായത് ക്രൂശിന്റെ യുവട്ടിൽ ശരീര ആത്മദേഹികളെ നിങ്ങൾ സമർപ്പിക്കുക. റോമാലേഖനം 12-ാം അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്കുകൾ, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഓഫറിംഗ് ദാറ്റ് എ ബിലീവർ കീപ് ഓൺ ഓഫറിംഗ് അപ്പോൺ ദി ഓൾട്ടർ ഓഫ് ദ ലവ് ഓഫ് ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ ശരീരത്തിന്റെ ദേഹി ആത്മാക്കളെ നിരന്തരമായി സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മൾ സമർപ്പിക്കുകയും ദൈവത്തിന് പ്രസാദകരമായി നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്ക് ഈ ഫെലിസ്റ്റ് സ്വഭാവത്തെ അതിജീവിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ കാർണാലിറ്റി വിൽ ഹാവ് നോ പവർ ഓർ ഡൊമൈൻ ഓൺ അവർ എക്സിസ്റ്റൻസ്. നമ്മുടെ ജീവിതത്തിൽ ഈ ജഡീകത്വത്തിന് യാതൊരു സ്ഥാനവും ഇല്ലാതെ വരും, യാതൊരു പ്രസക്തി ഇല്ലാതെ വരും. അപ്പോഴാണ് നമുക്ക് നമ്മെ തന്നെ ആത്മീയരായി കാണാനും മറ്റുള്ളവർക്ക് നമ്മെ ആത്മീയരായി കാണാനും കർത്താവ് നമ്മെ ആത്മീയർ എന്ന് മനസ്സിലാക്കുവാനും ഇടയാകുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരും ദിവസങ്ങളിൽ നമ്മെ ആ നിലയിൽ ദൈവം വീക്ഷിക്കുന്ന അളവുകൾ കൊണ്ട് കണ്ട് കർത്താവിന് തന്നെ നമ്മിൽ പ്രസാദമുണ്ടാകുവാൻ നമ്മുടെ ജീവിതം കൊണ്ട് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഫെലിസ്തീർ, അതായത് വിശ്വാസികൾ കൂടിക്കൊള്ളുന്ന ജഡസ്വഭാവം, ഫെലിസ്തീർ സഹാഗ്ര ചെയ്ത ഈ 5 ഉപദ്രവങ്ങൾ, അതായത് അന്തമില്ലാത്ത അസൂയ, അനുഗ്രഹത്തിന്റെ നിറവുകൾ മണ്ണിട്ട് നികത്തുക, പറഞ്ഞു വിടുക, അതായത് ഓടിച്ചു വിടുക, പിന്നെ വഴക്കിടുക, ശണ്ടയും കലഹും ഉണ്ടാക്കുക, 5 നമ്മൾ വായിക്കുന്നത് പകയ്ക്കുക, ഇങ്ങനെയുള്ള ഈ ദുർസ്വഭാവങ്ങളോടെ ഗുഡ് ബൈ പറഞ്ഞ് നമ്മൾ മാറിക്കുഴയ്ക്കുക. ഒരുതൻ ഒരു നുണ പറയാനോ കുറ്റം പറയാനോ വന്നു കഴിഞ്ഞാൽ കീപ് യുവർ സെൽസ് അവേ ഫ്രം ഹിം ദാറ്റ് ഹി വിൽ നെവർ കം ബാക്ക് ടു യു. ഒരിക്കലും നിങ്ങളുടെ അടുക്കൽ, അതാണ് യാക്കോബിനെ പറഞ്ഞ് യു റെസിസ്റ്റഡ് വിൽ ഹി ഷാൽ ഫ്ലീ ഫ്രം യു, നിങ്ങൾ പിശാചിനോട് എഴുതുമ്പോൾ നിങ്ങൾ പോയിട്ട് ഓടിപ്പോകും. കം ക്ലോസർ ടു ഗോഡ് ദാറ്റ് ഹി ഷാൽ കം ടു യു, ദൈവത്തോട് അടുത്ത് വരിക, അവൻ നിങ്ങളോട് അടുത്ത് വരും. ഈ പ്രിൻസിപ്പിൾ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി, ഇങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആത്മീയരായി തീരുക എന്ന് മാത്രമല്ല ദൈവത്തിന് നമ്മെ കുറിച്ചൊരു നല്ല സാക്ഷ്യം പറയാൻ കഴിയും. നമ്മുടെ അടുക്കൽ സംസാരിക്കാൻ വരുന്ന ആൾക്കാര് നമ്മുടെ അതങ്ങളിൽ നിന്ന് വരുന്ന വാക്കുകൾ കൊണ്ട് അനുഗ്രഹിതരായി തീരും എന്ന് മാത്രമല്ല, നമ്മുടെ കർത്താവിന്റെ ഐഹ്യകാലത്ത് കർത്താവിനെ അനേക ആളുകൾ പിൻപറ്റി. ലൂക്കോസ് ഒരു പ്രത്യേക പ്രസ്താവന പറഞ്ഞിട്ടുണ്ട്, അവന്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം അനേകർ അവനെ അനുഗമിച്ചു. രക്ഷിക്കപ്പെട്ട ഒരു ദൈവവേദന്റെ ആദരങ്ങളിൽ നിന്നും അവന്റെ ഫിംഗറുകളിൽ നിന്നും ഒക്കെ ദൈവത്തിന് പ്രസാദകരമായത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എന്നെ പോലെ നിങ്ങൾ അനേകർ വിശ്വസിക്കുന്നു. വരും ദിവസങ്ങളിൽ നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഈ സ്നേഹമാകുന്ന ബലിപീഠത്തിൽ നമ്മുടെ ദൈനംദിന ജീവിതത്തെ എല്ലാ നിമിഷങ്ങളിലും സമർപ്പിച്ചേൽപ്പിച്ചുകൊണ്ട് ജയാളികളായി ജഡത്തെ ജയിച്ച് ജീവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു ക്രിസ്തീയ ജീവിതമായി പോകാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെവരെയും സഹായിക്കട്ടെ. അതിനായുള്ള കൃപ നമുക്ക് ഏവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ ധ്യാനചിന്തകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ ശുശ്രൂഷയിൽ നിങ്ങളുടെ സഹസഹോദരൻ സുവിശേഷൻ ടൈറ്റസ് ഇടയാറുമുള്ള ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.